two different. Two ups. I pin my nigga two ups. Shawty, she know I got two ups. Baby, I don't live like two. I've been running on the track for real. I ain't never really left for real. You ain't never touch a pack for real. Couple niggas on my back for real. Now I'm about to pay it back for real. Niggas talking really bad. Shawty, shawty, fuck me back. I been getting to this dough for real. Shawty, now I'm getting that for real. Baby, tell me what you think. Diamonds coming out the seat for real. Shawty, brother, shawty, me. All my niggas wearing me. Lulu. Olia, hi, 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 hi. വീഡിയോ ഒക്കെ എത്ര ഡിവൈസോ അങ്ങനത്തെ. ഹായ് ഗൈസ്, എല്ലാവർക്കും ഹായ് ഗൈസ്. റൂമ ട്രക്കിങ്, ഹായ് ബ്രോ. സിനൻ ജെയ്സിൽ ഹായ് മാൻ. ഒളിയോ മീശയൊക്കെ പോയി, താടിയൊക്കെ പോയി. 22 ചെക്കെന്ന് 16 രൂപ ഐസ് ചെക്കനായി. ഉച്ചെറുക്കനെന്ന് പറയുന്നു. ഇപ്പം ഒരു സ്ഥലത്ത് കയറ്റാൻ പറ്റുന്നില്ല, ഒരു സ്ഥലത്ത് കയറാനും പറ്റുന്നില്ല. ഒരു മിനിറ്റ് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഇവിടെ നാട്ടുകാരെന്നെ കൊച്ചിറക്കൻ കൊച്ചിറക്കൻ പറഞ്ഞു കളിയാക്കുകയാണ് ചെയ്യുന്നത്. നാളെക്കായിട്ട് സഹിക്കുന്നില്ല ബ്രോ. എം സി യു കാറിൽ ടെർഫ് ഉണ്ടോന്നു. അപ്പോൾ ഷാജി, നീയാണോ? എനിക്കറിഞ്ഞൂടെ. ഇപ്പം പറഞ്ഞ് ടെർഫ് ഇല്ലെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഇപ്പോൾ എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്, ടെർഫ് ഇല്ല എന്നാണ് എൻ്റെ ഒരു 100% നിഗമനം. ടെർഫ് കാണത്തില്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഇല്ല ബ്രോ, എനിക്ക് തോന്നുന്നില്ല. വെച്ച് വെച്ചിട്ട് അയടാ. എല്ലാവർക്കും ഹായ് ഗൈസ്. അപ്പോൾ സുന്ദരൻ സമൂഹനായ വിനീത്, വിനീതല്ലോ, റോബി താണ്ട് എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. എന്നെ തന്നെ അങ്ങ് പൊളിത്തിവിടുമ്പോൾ ഏതാ സുഖമെന്ന് അറിയാമോ? ഇഷ്യോ ഇഷ്യമാണ്. ഇന്നിരുന്ന് എസ് എൻ ജി കയറിയിരുന്ന് ഞാൻ പ്രാന്ത് പിടിച്ചിരുന്ന് കളിച്ചോണ്ടിരുന്നത് ഞാൻ രാവിലെ തൊട്ട്. പ്രാന്തനായിരുന്നു. ആർപ്പി കയറിയിരിക്കാം. ആർപ്പി എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നാവിലെ തന്നെ എത്തിയില്ല അളിയാ, അതാണ് വലിയൊരു കാര്യം. അച്ചുറ്റന്നോ ബ്രോ, സുഖമാണോ? ഐ ബ്രോ, സുഖമാണോ? എനിക്ക് ഈ പേര് കേൾക്കുമ്പോൾ അങ്ങോട്ട് തന്നെ ചോദിക്കുന്നു, സുഖമാണോ ബ്രോ? സത്യം ചോദിക്കും. ആർ യു ഓക്കെ? സുഖമാണോ? ഒരു മൂന്ന് വൈബൊക്കെ അടിച്ച് പവർ ഏശാണോ എനിക്ക്? കൊച്ചു വിഷമൊന്നും ടർഫ് ഇല്ല അപ്പോൾ ഇല്ലെന്ന് തോന്നടാ. എൻ്റെ അടുത്ത് ഇല്ലെന്നാ പറഞ്ഞേ. കിരൺ കൃഷ്ണ, ഹായ് ബ്രോ. ഐ മീൻ ടർഫ് ഇല്ല ബ്രോ, എനിക്ക് തോന്നുന്നു ഇല്ലെന്നാ പറഞ്ഞു. എൻ്റെ അടുത്ത് ലിയോ ഉണ്ടോ ഇല്ലേന്ന് കയറിയിട്ട് കൺഫേം ചെയ്യാം. കയറുവാണെങ്കിൽ ടർഫ് വിളിക്കാം. ഇങ്ങനെയുണ്ട് അത്ര ഉള്ളൂ. സുഖം, സന്തോഷം. നിങ്ങൾ സുഖമാണെന്ന് പറഞ്ഞതിന് സന്തോഷം. എന്നിട്ടവിടെ കയ്യൊക്കെ അങ്ങ് തരിക്കുക. ഒരു കണ്ടമുടിയൊക്കെ ഓടാനൊക്കെ പോയി മ്യൂസിയത്തിൽ. അയ്യോ ചത്തു, തീർന്നു ഞാൻ. ഒറിജിനൽ എന്തുമാ എനിക്ക് വാങ്ങിക്കാൻ പോലും കിട്ടില്ല. അത് എടുത്തു കഴിഞ്ഞു വെച്ചിട്ട് അങ്ങ് റിട്രാക്ട് ചെയ്ത് അളിയാ. ഓടി തകർന്ന് ഞാൻ കിടക്കും. ഞാനിപ്പം ഒരു 2 മണിക്കൂറാകുമ്പോൾ ഞാൻ ഔട്ടാവും. ഞാൻ മിക്കവാറും 24 hour സ്ട്രീം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങണം. ഇന്നും ഇല്ലേ ടർഫ്? ഇന്ന് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല ഇല്ല ഇല്ല, മാറ്റി വെച്ചു തോന്നുന്നു. എല്ലാവരും വരണ്ടായിരിക്കും. അതായിരിക്കും ലീഗറൊക്കെ വീട്ടിൽ എത്തും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും തോന്നുന്നു മാറ്റി വെച്ചാൽ. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. ക്ലാസ് ഓട്ടനൊക്കെ ഒക്കെ ഒരു ലൈവ് ഒന്ന് കണ്ടപോലെ മാത്രമാണ് ഞാൻ കയറി വന്നത്. ഒന്നും മുഖിയില്ല, കണ്ണും പൊട്ടി വന്നു. എന്റെ പൊന്നു സുഹൃത്തെ നോക്കിയൊക്കെ വണ്ടി കയറാനോ? ഇവര് പറയാ ഞാൻ വണ്ടി കയറാനോ? ഒരാൾ ഒരാൾ അങ്ങ് പോയി കാണണം. Mr. Hello. Hello. Oh, Habibi.
വെൽക്കം ടു തിക്കർപി. ഏ വേർ ആർ യു? മെങ്കരാജ്, മെങ്കരാജ്, മെങ്കരാജ്. Okay, I'll be here in 10 minutes. Okay, okay, sure. Sure, man, I'll be waiting for you, man. Talk to you soon, man. Bye. English, English. English, 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 Hindi. Oh, yeah. And yeah, Habibi Dubai, man, I'm going to marry it. I'm going to marry it. Yeah, Habibi. എവിടെയാണ് ഹബീബി? ഹബീബി ഹായ്, ഇതാരാ? നിനക്ക് എന്താ പറ്റി മാസ്ക്? എടാ നിനക്ക് കുരുവൊന്നുണ്ട്, മാസ്ക് അങ്ങോട്ട് കേറാത്തേണോ? ആണല്ലേ, എന്തൊക്കെയാണ്? ഈ മാസ്ക് ഇട്ട് കൊറോണ പിടിക്കാതിരിക്കത്തില്ല, കൊറോണ പെട്ടെന്ന് പിടിക്കാം. മറ്റേ മാസ്ക് ഏതാണ്ടേ? സർജിക്കൽ മാസ്ക്. അതെ അതെ. അപ്പറ പറയൂ സാറേ. അതെ അതെ സാറ സാറാ 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 ഇത് പറഞ്ഞ കാശം ഇല്ല ഇല്ല കുഴപ്പമില്ല സാർ. പറയൂ പറയൂ പറയൂ, വിഷയം എന്താണ്? ആ വിട്ടു വിട്ടു വിട്ടോ. ഇതിനി ഇത് പോസ്റ്റ് ആക്കുമോ? എന്നെ പോസ്റ്റ് ആക്കിയെന്ന് തോന്നാ. ആ ഉറായിപ്പാ. ആ കാർലോ ചേട്ടൻ പോസ്റ്റ് ആക്കി. ഇതാരാ ഇവിടെ കണ്ടോ? ഹലോ സുഹൃത്തേ. സാർ ആ അതെ 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 സുഹൃത്തെ, സുഹൃത്ത് വണ്ടിയില് എന്തോ അവിടെ വെച്ചിരുന്നത് കണ്ടോ? സുഹൃത്തിന്റെ വണ്ടിയായിരുന്നു അവിടെ 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 വെച്ചിരുന്നേ. ഞാൻ ഇമ്പൗണ്ട് തന്നെ ആയിരുന്നു സുഹൃത്തിന്റെ. അല്ല ഓക്കെ ഓക്കെ, പേടിപ്പിക്കല്ലേ ആളെ വെച്ച് ഈ സൂട്ട് വെച്ച്. ആൾക്കാരെ പേടിപ്പിക്കാൻ നടക്കത്തില്ലല്ലോ ഇത്. അല്ലെ കാശൊക്കെ വാങ്ങി കേട്ടോ. ഞാൻ ഇത് ആ ഇവിടെ ആളുണ്ടോ? ഞാൻ ഇമ്പൗണ്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഹലോ ആ പറയൂ 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 സാർ, പറയൂ സാർ. എന്റെ വണ്ടി പോയി പോയി ഇമ്പൗണ്ടിലായി. അപ്പൊ കിട്ടാൻ എന്താ ചെയ്യാ? കിട്ടാൻ ഇമ്പൗണ്ട് വരെ പോണം. എന്താ സാർ വരുമോ? ഇല്ല ഇല്ല, നിങ്ങൾ അമർത്തി മതി, വന്നോളും. താ ഇപ്പൊ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് നിങ്ങള് പുതിയൊരു ടെക്നോളജി. അവിടെ പോയി അമർത്തി മതി, കിട്ടും, അപ്പൊ തന്നെ കിട്ടും. ഇവൻ പോയി പോയി അമർത്തിയിട്ട് വരുമ്പോ അവൻ ഇനി തിരിച്ച് പോലീസിനെ കണ്ടുപിടിച്ച് ഒന്നു പോയി തപ്പണവന് അളിയാൻ പെട്ടു. പാവളി എനിക്ക് കണ്ണിച്ചേറിയില്ല. അല്ല പിന്നെ ഇങ്ങനെ ഹബീബി മുക്കി. ഹബീബിനെ ഇട്ടാൻ മറ്റ് പോയെന്ന് തോന്നുന്നു. ഹബീബി വേറെ അറിയൂ, ഹബീബി പറ്റിച്ച് എന്റെ ഹബീബി ഉടായി പളിയാ. മൈ ഹബീബി കാർലോ ഹബീബി തേച്ചു. ഇനി എൻ്റെ പുതിയ പെൺകൊച്ചി നോക്കാൻ പോണം. വേണ്ട കാർലോ ഹബീബി വേണ്ട എനിക്ക്. അയ്യോ അവിടെ എന്തുവാടാ ഇത്? ഇപ്പൊ ആരില്ലല്ലോ. മിസ്റ്റർ ഞാനല്ലേ, ഞാനല്ലേ ഇത്? വേറെ ഇത് ഞാനല്ലേ, വേറെ ആളാ. ആ ഇത് ഞാനല്ലേ. മാമനോട് വെച്ചിട്ട നീയാണോ എന്റെ റേഡിയോയില്? അറിയാ ഇത് കേവിന്റെ റേഡിയോ. ഇത് ഞാനല്ല, പിന്നെ ധാരാ. ഇത് ഞാനല്ലെന്ന്, ഞാനല്ലെന്ന് മനസ്സിലായില്ലേ? ഞാനല്ലാന്ന്. താൻ ഇക്കറിലൂടെ താനാരാ? താനേതാണ് എന്റെ അടുത്ത് ചോദിക്കുന്നില്ല. ഇത് ഞാനല്ലെന്ന് മനസ്സിലാവില്ല, ഇത് ഞാനല്ലെന്ന് മനസ്സിലാവില്ല എനിക്കൊക്കെ. തണിക്കറിലൂടെ താനാരാ? താനേതാണ് താൻ എന്റെ അടുത്ത് ചോദിക്കുന്നെന്തിനാ? എടാ നീ ഏതാണ് എനിക്കെന്തിനാ അറിയാൻ നാളെ? ഇത് ഞാനല്ല. എടാ ഞാനല്ലെന്ന് നിനക്ക് മനസ്സിലാവത്തില്ലേ? എടാ നീ അല്ലെങ്കിൽ പിന്നെ ആരാ? എടാ ഇത് ഞാനല്ല. ഓക്കേ ഇത് ഞാനല്ല, പിന്നെ നീ ആരാ? നീ ഏവാ? നീ ഏവാ?
ഇത് ഞാനില്ലെന്നല്ലേടാ നിന്റെ അടുത്ത് ഇത്ര നേരം പറഞ്ഞോ, നിനക്കൊക്കെ തലക്കേറത്തില്ലേ? പിന്നെ ഞാനല്ല എന്ന് പറയുന്ന ആള് മെയിൻ ഗാരേജിലുണ്ട് കേട്ടോ. ഞാനല്ല നീ ഏതാ? നിങ്ങൾ കേറിയ റേഡിയോ 66.7 ഞാൻ 66.6 നിക്കുന്നേ. നിങ്ങൾക്ക് റേഡിയോ മാറിപ്പോയി, ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കൂ. റേഡിയോ ബഗ്ഗാ ബ്രോ, ബഗ്ഗാണ് ബ്രോ. അവൻ ചെക്കൊക്കെ ചെയ്ത് കേട്ടോ പാവം ബ്രോ. ബ്രോ ആണ് നീളോ, ഞാനല്ല. അയ്യോ ബ്രോ, നിങ്ങൾ ഇങ്ങനെ പുണ്യവാനാവരുത് കേട്ടോ. അയ്യോ ആണല്ലേ, ആദ്യമായിട്ട് ഞാൻ ആൾക്കാരെ സേഫ് സോണിന് മുമ്പ് വെച്ച് ചാവുന്ന് കാണുന്നേ. അയ്യോ ഇവിടെ ഇജ്ജോ ഷോർട്ടേജ് വെക്കും. എന്ത് ചെയ്യാനാടാ, എന്താണ് ആദ്യമായിട്ട് സീസണിന്റെ എൻട്രൻസില് ഇരുന്ന് ചാവുന്ന ആദ്യം കേട്ടാ ഞാൻ കാണുന്നേ. സത്യോ മാണിക്കം മലയാട് പൂവേ. ആണല്ലേ അന്നിട്ടാണ് മച്ചന്റെ പേരെന്താ? പിന്നെക്ക് എന്ത് പറയാനളിയാ. അയ്യോ സാരല്ല സാരല്ല, ഈ മസ്സിന് വിളിക്ക്, ഈ മസ് ഹബീബി. ഞാനൊരു അരമണിക്കൂറായി ഹബീബി ഇവിടെ ഇരിക്കുന്നു. ഹബീബി ഹബീബി വിഷമമൊന്നുമില്ല, കൊറച്ച് സങ്കടമുണ്ടാ. കുടുംബക്കാരെ മറന്നുപോയില്ലേ? സ്വാഭാവികം. ശരി എന്നാ, ഓക്കെ ഓക്കെ. ടെർഫ് ഇല്ല മാറ്റിച്ചടാ പാവ. EMS ആരും ഇല്ല. വന്ന് രക്ഷകൻ വന്ന്, നിന്റെ രക്ഷ വന്ന്. പേരൊക്കെ ചോദിച്ചു വെച്ച നമ്പറും വാങ്ങി ചോദിച്ച ആവശ്യം വരും. നിന്റെ ഇത്രയും ഭാഗ്യത്തിന് ആവശ്യം വരും. എടാ എത്രയാടാ, ഇത്ര മെസ്സേജ് ആടാ നീ കണ്ണു കണ്ടൂടാ. വാ 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 സുഹൃത്ത്, ഞാൻ അപ്പൊ പോയിട്ട് വരാം. സോറി കേട്ടോ, വണ്ടിക്ക് ഒന്നും പറ്റില്ല. പോയിട്ട് വരാം ബ്രോ, പ്രശ്നമില്ലല്ലോ. ഓക്കെ ഓക്കെ. ഇന്നലെ മാറ്റിയേ, ഇന്ന് മാറ്റിയെന്ന് തോന്നുന്നു. ഇവിടെ നല്ലല്ലേ കറണ്ട്. എന്നിട്ട് അവിടെ ഭയങ്കര ചൂടടിയ തിരിച്ചുള്ള പെട്രോൾ ഇല്ല, കണ്ടായിരുന്നു പെട്രോൾ വയ്ക്കാം. അതല്ലേ
ഞാനൊന്ന് കൊത്തി തറച്ചു നോക്കട്ടെ. ഞങ്ങളെ വണ്ടി വന്നപ്പോണ്ടല്ല, ഈ വണ്ടിയുടെ ഓണർ വെറുതെ ഞങ്ങളുടെ വണ്ടിക്ക് വീഡിയോ വിടി വെച്ചു. എന്നിട്ട് ഓണർ എവിടെ? ഓണറിനെ ഞങ്ങള് കണ്ടെയിം ചെയ്ത്. എന്നിട്ട് നമുക്ക് പുള്ളിയുടെ സംസാരം കേട്ടപ്പോ പാവം തോന്നി. പുള്ളി നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വെച്ച് എന്റെ കൂടെ ഉണ്ടായിരുന്നവനെയും കൂടെ ആ മലയും കയറി പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി. എന്തു കഷ്ടമാ നോക്കണേ, കണ്ടുപിടിച്ചോ ചെയ്താലേ കൈ വെക്കാൻ പാടുള്ളൂ. ഇത് പിന്നെ എന്ത് വാങ്ങിയ? എടാ നിങ്ങളെ കത്തിയായിട്ട് ഒന്നുമില്ല, ഞാൻ കള്ളപ്പറയല്ല. ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. അതെങ്ങനെ? ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് തോക്ക്. നിന്നെ കൊന്നിട്ടോളൂ, ഇനി നിന്നെ കൊല്ലട്ടോ. കൈ തോക്കൊട്ടാ, വിശ്വസിക്കടാ. എടാ എടാ എത്തിയില്ല, തോക്കൊട്ടാ, നീ മനസ്സിലാക്കടാ. എടാ തോക്കൊണ്ടാ, എടാ നിന്റെ കയ്യില് തോക്കൊട്ടാ. എടാ നിന്റെ കയ്യില് തോക്കില്ല, നിന്റെ കയ്യില് തോക്കില്ല, നിന്റെ കയ്യില് തോക്കില്ല. നീ ഇപ്പൊ ചുമ്മാ ഇക്കോ എന്റെ മുമ്പില്. തോക്കില്ല പോയി. ഞാൻ ഒന്ന് വെടിച്ചു നോക്കട്ടോ, ചാവൂല്ല നോക്കട്ടോ. എന്റെ കയ്യിൽ തോക്കില്ലല്ലോ, ഞാൻ വെടിച്ചോട്ടോ. ഞാൻ വെടിച്ചു നോക്കട്ടെ. ഇതിപ്പോ നമ്മള് നമ്മള് പിന്നെ എന്തിനാ വെടിയേക്കാൻ വന്നേ? അയ്യോ അതെ എടാ നിന്റെ കയ്യില് തോക്കില്ല അറിയോ? എടാ നിന്റെ കയ്യില് തോക്കില്ലടാ. എന്തോ നീ എന്തോ അങ്ങോട്ട് പോയി മാറിയിരിക്കുന്നേ? എന്ത് നോക്കന്നാ നീ പറയുന്നേ? എടാ എന്തോന്ന്, എടാ നീ ചുമ്മാ ഇടിക്കുവാണ് ആകാശത്തില്. മറ്റേ ബഗ്ഗാന്ന് തോന്നുന്നു, തോക്ക് തറയിട്ടിട്ട് എടുക്കുന്ന അന്നാലെ വരുള്ളൂ തോന്നുന്നു. ഞാനും കൊണ്ട് വിട്ടോക്കട്ടെ. എടാ നിന്റെ നോക്കിയ എന്റെ വന്നോ? തോക്ക് തറയിട്ടിട്ട് എടുത്ത് നോക്കിയേ. എടാ ഇല്ലടാ, നീ എനിക്ക് ചുമ്മാ ഇരിക്കും. ഇപ്പൊ നീ വീട് വലിച്ചു, എന്നിട്ട് നീ ചുമ്മാ ഇരിക്കും എനിക്ക്. ണെന്നില്ലേ? ഞാൻ പറയട്ടെ, എന്റെ കൂടെ നിങ്ങളുടെ കാറിലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കാം. നമുക്ക് നോക്കാം, നിന്റെ തോക്ക് എടുത്തിപ്പിക്കാൻ. ഞാൻ കൊല്ലട്ടെ. അയ്യോ അയ്യോ, നിന്റെ വെച്ച് നോക്കില്ല, അതാണ് ഞാൻ നോക്കുന്നേ. എന്നെ തോക്കണ്ട് ഇല്ല, നീ പിന്നെ ചുമ്മാ ഓടണം എന്തിനാ? ണോട്ടെടുത്തോക്കിയാ ഇല്ലടാ, നീ തോക്ക് തറയിട്ടോ. എടാ നീ എഫ് ഇ ടി കുറ്റി അടിച്ചിട്ട് വാ, റീലോഗ് അടിച്ചിട്ടോ. ഞാൻ
അതല്ല മാലിക്ക് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇവനെ കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് കാർലസ് ചേട്ടൻ ചോരയെ മൊത്തം കുളിച്ചു വന്നിരിക്കുന്നത്. അത് ഞാൻ ദുബായ് പോയിട്ട് വന്നേന്റെ വണ്ടി റിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഞാന് പോകുമ്പോ വണ്ടി ഒന്നും മാറും. ഞാൻ വന്നിട്ട് മാലിക്ക് വണ്ടി കൊണ്ടുപോയി. ഞാനല്ലേ വണ്ടി എന്നാലും ഞാൻ റിപ്പയർ ചെയ്യണ്ടേന്ന് വെച്ചപ്പോ വണ്ടിയേ പോയി. വണ്ടിയുടെ പൈസ വേണം കേട്ടോ, വണ്ടിയുടെ പൈസ ഞങ്ങൾ അടിച്ചിടണം. അതല്ല ഐഡിയ, എനിക്ക് മനസ്സിലായി. ഇത് പിന്നെ എന്ത് വാങ്ങാ തുലിയ ഞങ്ങളുടെ തോക്ക് പോയിന്ന് പറഞ്ഞാ ഇനി നിങ്ങളുടെ അടുത്ത് വരുന്ന കേൾക്കണ്ടേ? അടുത്ത തോക്ക് കഴിഞ്ഞിട്ട് എന്റെ തോക്ക് പോയി. അതെങ്ങനെ കാർലച്ചേട്ടാ, നിങ്ങളുടെ പിള്ളേര് ഓടിത്തല്ലുമ്പോ ഒന്ന് പറയണേ. രണ്ടുപേരെ കൊല്ലാം, പത്ത് പേരൊക്കെ എന്തിനു വരുന്ന വീടിന്റെ അത് ഞാനൊക്കെ കണ്ണൊക്കെ തോട്ടി വെച്ച ഓടിയത് ചെല്ലു കഷ്ടം കിട്ടിയ പോലെ എല്ലാം കൂടി വന്നു. ഇതിന് ഞാൻ പ്രതികാരം ചോദിക്കും. അതിന് പോകാറത്തെ സിറ്റി പോലില്ലാത്ത വണ്ടി സെയിലിട്ട് കാർലസ് ചേട്ടാ, ഇപ്പൊ അറിഞ്ഞോ ഇപ്പൊ കൊറോണ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്യാങ് ഹൗസ് ഒക്കെ അപ്പാർട്ട്മെന്റ് ആയിട്ട് 2 കോടി 3 കോടിക്കൊക്കെ ഞാൻ തരാം. ഇന്നലെ ടിവിന്റെ ഗ്യാങ് ഹൗസ് ഓരോരുത്തന്നെ യെല്ലോ പേജിൽ ഇട്ടിട്ട് 2 കോടി അപ്പാർട്ട്മെന്റ് ഫോർ സെയിൽ. ടിവിയുടെ ഗ്യാങ് ഹൗസിന്റെ ഫോട്ടോ എടുത്തിട്ട് എയർപോർട്ട് ഫോർ സെയിൽ. അവന്റെ പേരെന്തുവാ ദുബായി പോയി പോലീസിനെ തല്ലിയും വാങ്ങിച്ചെന്നിട്ട് അവിടേക്ക് പോയാളാ. പിന്നെ ഇഷ്ടല്ലാത്ത ആൾക്കാരുണ്ടോ? അതെ അതെ. എന്താണ് അല്ല അല്ലെങ്കിലും കേട്ടോ പോലേ ആഷ് 911 അവന്റെ അച്ഛനെ പറഞ്ഞ് കൊണ്ടാരം
ഹലോ, അയ്യോ ഫോൺ എടുക്കുന്നില്ല. അവൻ അങ്ങനെ പറഞ്ഞില്ലേ അടുത്ത് ഒരു മിനിറ്റ് ഞാൻ വിളിച്ചോട്ടെ. റേഡിയോ അലപ്പായിരുന്നു ഹലോ സുഹൃത്തെ, ഇത് അവന്റെ അച്ഛനാണ് വിളിക്കുന്നത്. സുഹൃത്തെ അച്ഛനാണ് വിളിക്കുന്നത്. സുഹൃത്തെ ഒരു നമ്പർ വിളിക്കുന്നുണ്ടോ? സുഹൃത്തെ അച്ഛൻ വിളിച്ചിട്ടുണ്ടോ? സുഹൃത്തെ ഇങ്ങനെ അച്ഛന് അച്ഛനാണ് വിളിക്കുന്നത്. എന്താണ് നമ്പർ കൊടുക്കുന്നുണ്ടോ? ഇനി ആരോ അപ്പനാണോ? അച്ഛനാണ് വിളിക്കുന്നത് പറഞ്ഞില്ലേ? നമ്പർ കൊടുക്കുന്നുണ്ടോ? പെട്ടെന്ന് പറയൂ. എടാ അച്ഛൻ വിളിച്ചത് ഈ നമ്പർ തന്നെയല്ലേ? മന്ദാരോ വെച്ച് പോണം. വണ്ടി കൊറേ ഉണ്ട്, ഏതിലും പോണ്ടേന്ന് പറഞ്ഞു. ഈ വണ്ടിയിലൊക്കെ പോയാ അറിയും. നമുക്കൊന്ന് ഡിസ്കൈസ് ആയിട്ട് പോയാലോ? മോഹിനിയൊക്കെ വെച്ച് പോയാലോ? ഈ വണ്ടി ദൈവം ആരെങ്കിലും എടുത്തോണ്ട് പോട്ടെ. ഏതെങ്കിലും നല്ല മനുഷ്യന് ഉപകാരപ്പെടട്ടെ. ലോക്ക് ചെയ്തിട്ട് ബാന്ന് ആ അച്ഛൻ വിളിച്ചിട്ട് പോലും തരത്തില്ല. എന്തോണായിപ്പാന്നേ അവന്റെ ഒക്കെ കളിപ്പുമാറ്റേ. ഞാൻ ചോദിച്ചോട്ടോ, ടെർഫുണ്ടോ? ഇല്ലല്ലോ. നാളെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കണോ? ഒരു ഡോറ്. പെട്രോളിന്റെ കാശ് എടുത്തിട്ട് നൂറോൾ പെട്രോൾ നൂറ പെട്രോളിന്റെ കാശ്. പെട്രോൾ കാശാ? സ്ക്രാച്ചുവിറ്റിന്റെ കാശ് ഞാൻ പറയുന്നില്ല കണക്ക് കേട്ടോ. ഹലോ സാർ. ഹലോ സാർ, ഞാനൊരു പി ഡി ഓഫീസറാ. അയ്യോ 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 തൂക്കിക്കൊണ്ടോ 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 തൂക്കിക്കൊണ്ടോ. ആരെ കണ്ടില്ല, ആരും കണ്ടില്ല. ഓട്ടോ ഓട്ടോ ആരും കണ്ടില്ല, ആരും കണ്ടില്ല. കണ്ടുപിടിച്ചു ഏതെങ്കിലും പുല്ലിക്കൊണ്ടിട്ട് നടക്കണ. അയ്യോ അയ്യോ ഇതെന്ത് പറ്റി? ഞാൻ പറഞ്ഞു എനിക്ക് പുല്ലിക്കൊണ്ടിട്ട് നടക്കണ. ഇതിനാണല്ല വേറെ ആരും. അയ്യോ അതിനുള്ളിൽ പോലീസുകാരോ? നിക്കുന്നാ കൊലപാതകം.
ഉമ്മാരെ കൊണ്ട് ഫണ്ടാരം അളിയാഞ്ചി ഇതാര് കിടക്കുന്നു വന്നിട്ട് പറയണേ അവിടെ അവിടെ കേസ് ഇവിടെ അല്ലെന്ന് അവിടെ വെച്ച് ചത്തോ ഇത് എയറോപ്ലെയിനെ വേണ്ടി ഇവിടം വരെ എത്തിയത പോടി നന്മയുള്ള ലോകമേ ഇതാരാ സതീശ പപ്പടത്തിന്റെ അനിയൻ ബോളൊക്കെ മേളിലൊന്നടാ ഇവിടെ എന്താ പറ്റി എന്താ പറ്റി ആ നിങ്ങളെ ഇവിടെ എന്തൊക്കെ എന്താ എന്താ പരിപാടി ഇവിടെ നിങ്ങളെന്താ ഇവിടെ പരിപാടി എന്താ പറ്റി എടാ എല്ലാരും ഇവിടെ എന്താ ആൾക്കൂട്ടൊക്കെ ഓ ആ ഞാൻ മറന്നുപോയി ഇടം വിട്ടിന് പോണം ചെറുതായിട്ടൊന്ന് നാണം കെട്ടുമെന്ന് സംശയം ഒരു അടിയൊക്കെ വെക്കണ്ടേ വന്നല്ലേ ആ ഇത് പറഞ്ഞില്ലേ ഒരാളെ ഒരു വൈകിട്ട് ചാടിയൊക്കെ ചത്ത് പറഞ്ഞിട്ടുബൈനൊക്കെ വന്നല്ലേ ഇനി ഒരു തല്ലുണ്ടാക്കണ്ടേ ഒരു തല്ലൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് ദുബൈന്ന് വന്ന് എന്റെ ഒരു തല്ലേ ദുബായ് തല്ല് ഞാൻ റേഡിയോ ഇറങ്ങി തീർന്ന് ചത്തോണ്ട് പോയി അല്ല പോണ്ടേ ലംബറിന് വാങ്ങി പോണ്ടേ ഹലോ ഹലോ കള്ള ചേട്ടാ എവിടെയായിരുന്നു ഇത്രയും ദിവസം ഞാനത് ദുബായ് വരെ പോയതായിരുന്നു മറ്റേ ഗൾഫ് വിട്ടായി പറയരുത് അതെ ഇവിടെ കിട്ടുന്ന പത്ത് രൂപ പേന അവിടെ വെച്ചിട്ടല്ലേ അയ്യോ കണ്ടാ ആ തല്ല് 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 സേഫ് സോണിൽ തല്ല് തള്ളിത്തള്ളിങ്ങ് പോവാ മറിക്കുന്നതാണ് ഞാൻ പറഞ്ഞ എന്റെ ഞാൻ പറയാ പേടിച്ചിട്ടാണ് അപ്പൊ അപ്പൊ സുമതി എന്നോട് അറിയാ അങ്ങനെ ഒന്നില്ല അങ്ങനെ പേടിച്ചിട്ടാണ് ദുബായിൽ വരെ പോയത് ഇത് ഓഫീസറാ ആ റെസ്പെക്ട് ചെയ്യാൻ കഴിയണം കേട്ടോ എന്നെ സിറ്റുവേഷൻ ബ്രോ ലീവ് ചെയ്യണ്ടാണ് കേട്ടോ ബ്രോ ലീവ് ചെയ്തെങ്കിലും സീനാവും കേട്ടോ 144 ഇടണ്ടി വരും പിന്നെ ആ വിഷയം ബ്രോ ഓഫീസർ അടിക്കരുത് സീനാവും എനിക്ക് തല്ലി വാങ്ങിച്ചേരും ഞാൻ ബാക്ക് ഇരിക്കാം എനിക്ക് ഫ്രണ്ടിലൊന്ന് തല്ലുകളുണ്ട് ഇതാണ് കുനി ഇരിക്കാം ഇതിപ്പോ നേരെ ടി വി കാമ്പസിലോട്ട് കയറും വർക്കർ എന്നാ ലീഡർ ആകണേ എന്റെ മാറി കിടക്കുവാൻ തോന്നുന്നു മാറ്റണേ
ഹിറ്റ്മാൻ എന്ന് കിടക്കുന്നു ഏട്ടാ, ഞാൻ കോഹ്ലി ഇടറാ. എന്റെ മാറിയില്ല, എന്റെ മാറിയില്ല. നോക്ക് ആരെ വള്ളു പിടിക്കുന്ന പറ്റുന്നു. ചന്ദ്ര പുട്ടി കൊണ്ടുവന്ന് ചോന ഒരുവിണ്ടേ ചന്ദ്ര അറിഞ്ഞോ, ബ്ലൈൻഡിലാണ് പോലും. എന്നിട്ട് സ്വന്തം വീട്ടിൽ കല്യാണത്തിന്റെ ഇങ്ങോട്ട് ആരും പറഞ്ഞ ഇവൻ ഒരാള് ദുബായി പോയിട്ട്, അല്ലല്ല ദുബായി പോയിട്ട് പ്രപ്പോസൽ ഒക്കെ സെറ്റ് ആക്കി കല്യാണം ഒക്കെ ഉറപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് നാട്ടിലേക്ക്. ദുബായില് പോയിട്ടുണ്ട്, ഡോക്കിയുടെ കൂടെ ദുബായി പോയ ഒരാളാണിതോ. അപ്പുറത്തെ ഞാനല്ല, ഞാൻ ചങ്ങച്ചോണം വരെ പോയിട്ടുള്ളു. രണ്ട് പുതിയ സെക്യൂരിറ്റിനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ദുബായ് മെട്രോ നടത്തുന്ന നിങ്ങ നമുക്ക് ദുബായ് മെട്രോ ഞാനിത് കത്തിച്ചിട്ടില്ല. ലാസ്റ്റ് വീട്ടിൽ തന്നെ ചോദിക്കും അവരോട്, എന്റെ മോനെ നിനക്ക് ഞങ്ങളോട് പറഞ്ഞാ പോരായിരുന്നു. ചെറുക്കന്റെ ഒക്കെ ആഗ്രഹം അളിയന്റെ കൂടെ കറങ്ങും. ആ വണ്ടി പോയി അളിയന്റെ കൂടെ കറങ്ങും. എന്നോട് ആശാനും ഡെറോത്തിയും, അല്ല ആശാനും ഡെറോത്തിയും പിന്നെ ജീനയും വിളിച്ചു പറയാ, ഈ ചെറുക്കനെ കിട്ടണ്ടേ ഫുൾ ടൈം അളിയന്റെ കൂടെ, അളിയനെ ഇമ്പ്രസ് ചെയ്യണ്ടേ. അളിയനെ ഇമ്പ്രസ് കുണ്ടന്മാരല്ല അളിയനെ മനസ്സിലാവില്ല എനിക്ക് നീ. ഇവിടെ ഇവന് ദുബായി പോയതല്ലേ, ഇവൻ ദുബായി നിന്ന് ഷാർജ, ഇവന് ഫുള്ളും ഇതായിരുന്നു ഇംപ്രസിങ്. കാരണം സത്യം അളിയന്റെ കൂടെ അല്ലേ നീ പോയെ, വലിയ അനിയത്തിമാര് ഞാൻ പാവ എനിക്ക് കൂടി ജീവിട്ടെ, നമുക്ക് ഒരു കുടുംബമായിട്ട് പോവാ. കൊച്ചു കുട്ടിയൊക്കെ പോകുന്നുണ്ടോ കൊച്ചുകുട്ടി? ഹലോ 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 ചൂടിയോ അമ്മയാണോ? ഞാൻ പെട്ടെന്ന് പിന്നെ ദുബായ് പോയപ്പോ പുതിയ 14 Pro Max എടുത്തപ്പോളേ ഫോണിലെ നമ്പറൊക്കെ പോയായിരുന്നു. ഞാൻ ഫോണ് മാറ്റിട്ട് റീസെറ്റ് ആയപ്പോ നമ്പറുകളൊക്കെ പോയി. ഗ്രേ കളർ ഡ്രസ് ഇട്ട്, ഞാൻ പച്ച ഡ്രസ് അല്ല അതായിരിക്കും ചെലപ്പോ കാണാൻ. ഇതൊരു ഗ്രേ ഡ്രസ് ഇട്ടിട്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന ഒരു അയ്യോ ഡ്രൈവർ. ഹലോ അമ്മയുടെ സൗണ്ട് കുറവാണോ? ഇപ്പൊ ഇച്ചിരി കൂടി കൂടുതലാ. കേറി കേട്ടായി. ആ അപ്പൊ
പിന്നെ അതൊക്കെ ചേച്ചിക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിച്ചിരുന്നു. ചേച്ചിക്ക് വേണ്ടി എന്തോ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞിരുന്നു. ചേട്ടാ മറ്റേ ആ മറ്റേ ഇത് ടൈഗർ ഫാം മൂവ് എടുത്ത് കൊടുക്കടാ. എനിക്ക് മറ്റേ അത് ബ്രൈറ്റ് നമ്മളൊക്കെ വിഷ്ണുവിന്റെ ആൾക്കാരാ മറ്റേ വിഷ്ണു. ടൈഗർ ഫോം പൊട്ടിക്കാനുണ്ടോ അതാ ആവശ്യം വരും എനിക്ക്. ഞാൻ കത്തി വാങ്ങിച്ചിരുന്ന കേട്ടോ കുഴപ്പമില്ല ഇനി വേറെ കത്തിയുടെ ആവശ്യമില്ല. ഇങ്ങനെ കുറച്ച് ടൈഗർ ഫോം കൂടുതൽ വാങ്ങിക്കേണ്ടി വരും കേട്ടോ. ചേട്ടന്റെ അടുത്തല്ലേ ഇടത് അങ്ങോട്ടാ ഓ ആവോ കുഴപ്പമില്ല കുഴപ്പമില്ല സങ്കടമൊന്നുമില്ലല്ലേ. കൊച്ചും അടുത്ത് വരുമ്പോ സ്ലോ മോഷൻ അല്ലെങ്കിൽ ഓടണം. സ്വിഫ്റ്റ് ആണോ വരൂ 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 ഉണ്ടല്ലേ ൂണിറ്റി ഗംഗസിടു പ്ലീസ് ടിപ്പ് ഞാൻ പിന്നെ തരാം നാളെ കാശ് കിട്ടിട്ട് തരാട്ടോ. അയ്യോ വേണ്ട 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 നിർത്തേക്ക് നിർത്തേക്ക് ഡ്രൈവർ നിർത്തു. ഓക്കെ താങ്ക് യു. കറക്റ്റ് ഡ്രൈവർ ലോക്കാണ്. ഡ്രൈവർ ലോക്ക് അൺലോക്ക് അടിക്കൂ ഡ്രൈവർ. ഡ്രൈവർ 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 ഓൾഡ് ഡ്രൈവർ ഡ്രൈവർ പഴക്ക പോ ഡ്രൈവർ ഞാൻ കഴിക്കോട്ടെ. ഡ്രൈവർ ഡ്രൈവർ അൺലോക്ക് ചെയ്യു ഡ്രൈവർ കൂടി ഡ്രൈവർ 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 മൂചിപ്പിക്കരുത് ഡ്രൈവർ ഡ്രൈവർ മൂചിപ്പിക്കരുത് അൺലോക്ക്. അയ്യോ പെട്ടു ഡ്രൈവർ കാല് തഴിക്കുന്നു ഡ്രൈവർ കാല് തഴിക്കുന്നു അൺലോക്ക് ചെയ്യൂ പ്ലീസ്. അയ്യോ ഡ്രൈവർ എനിക്ക് ഫ്രണ്ട് സീറ്റ് അലോട്ട് ചെയ്യോ അവര് പഴയ ഡ്രൈവർ ശരിയാക്കൂ പെട്ടെന്ന് ടിപ് ടോപ്പ് ടിപ് ടോപ്പ് പെട്ടെന്ന് ശരിയാക്കൂ. അയ്യോ ഡ്രൈവർ ഡ്രൈവർ മൂചിപ്പിക്കൽ ഡ്രൈവർ കേച്ചു പ്ലീസ് കാല് വയ്യോ താങ്ക് യു ബാക്ക് സീറ്റ് ഡ്രൈവർ നമുക്ക് പോവാം. ഡ്രൈവർ കാല് തടിച്ചു എനിക്ക് ലൈം ജ്യൂസ് വേണം. ഡ്രൈവർ നിങ്ങൾ ലൈം ടീ എന്ന് ചോദിച്ചെന്ന് കേട്ടു ചോദിച്ചല്ലേ. ഓക്കെ ഓക്കെ ഇത് പോയതാണോ മടിച്ചു പോയതാണോ.
പറ്റുന്നില്ലടാ, റീപ്പർ വരുന്നുണ്ടല്ലോ. എന്താ ഉദ്ദേശിച്ച ഡ്രൈവർ? ഡ്രൈവർ എന്താ ഉദ്ദേശിച്ച ഡ്രൈവർ? ഹലോ, നിൽക്കുവാ, എന്റെ ഡ്രൈവർ ഇപ്പൊ ഇറങ്ങുന്നേക്കും. ഡ്രൈവർ ഞാൻ ഡ്യൂട്ടിയിലൊന്നല്ല. അയ്യോ എടാ, നീയാ ഡ്യൂട്ടിയില്, ഞാൻ കൊച്ചിലോട്ട് ഡ്യൂട്ടിയാ. ഹലോ, എന്റെ പേര് ലല്ലു, അനുഗ്രഹിക്കണം. സ്വന്തം ചൂട്ടിട്ട് പറയാ അനുഗ്രഹിക്കണമെന്ന്. ഹലോ, ഈ മുടി ഞാൻ എവിടെയോ കാർലോ, ഹായ്. ഹലോ, ഹായ്, ഇത് ഇറ്റാച്ചി അല്ലേ? എന്നെ പിന്നെ അറിയില്ല. ഇറ്റാച്ചി, അതെ അതെ, ഇറ്റാച്ചി. അളിയോ, ഞങ്ങളെ യൂണിഫോം പണ്ടോ വന്നെങ്കിൽ എല്ലാരും കൂടെ ഇതാക്കിട്ട് ഒരു ഡ്രസ് നിങ്ങൾക്ക്. ഇവൻ ഇന്റർവ്യൂവിന് പച്ച വണ്ടിയും പച്ച ഉടുപ്പിട്ടിട്ട് വന്നു, എന്നിട്ട് അത് മൊത്തം അപ്പവൻ പിടിച്ച് യൂണിഫോം. എത്ര ദിവസം വീട്ടിലിരിക്കാൻ പോന്നെ? നല്ല നോക്കിട്ട് ഇഷ്ടപ്പെടുന്ന കിട്ടോ, അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇട്ടോട്ടെ കാർലേട്ടാ. ബ്രോ, ഏഷ്യൻ പെയിന്റ്സ് എവിടുന്ന അടിക്കുന്ന ബ്രോ? ഏഷ്യൻ പെയിന്റ്സ് കയ്യിലെടുത്ത എന്നെ കാണാൻ ലുക്കല്ലേ? എടാ, നീ ഷർട്ട് വരണ്ട, നീ ഷർട്ട് ഇട്ടെ, നീ 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 ഇട്ട് ഉടുപ്പല്ലേ. ണ്ട് പിസ്റ്റല്, എനിക്ക് ഇത് മാത്രേ ഉള്ളു കാരണം. എന്റെ സിക്സ് പാക്ക് ഞാൻ കാണിക്കത്തില്ല, എന്റെ മൊത്തം അങ്ങ് മരച്ചു വെച്ചിരിക്കുന്നു. അയ്യോ, കാണാനില്ല. പോലീസിന് യൂണിഫോം ഇട്ട് നടക്കോ? ഇവിടെ തല്ലട്ടെ ഞാൻ. പപ്പടം പറയ പറയു പറയു. ആണോ തല്ലണ്ട് പിടിച്ചേ? നോക്കിയിരുന്നു എന്തിനാ? കണ്ടില്ല, റേഡിയോ ഒരു ഞാനല്ല അമ്മൻ പിടിച്ച തല്ലണ്ട്. എങ്ങനെ കാര്യങ്ങൾ റേഡിയോ കയറ്റി നിങ്ങൾ പിന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാ? അവൻ പൊട്ടനാണെന്നൊക്കെ നിനക്ക് അറിയാതെ നിങ്ങൾ അവന് പോയി തല്ലാത്തന്നോ നീ? അവനെവിടാന്ന് അറിയണ്ടേ? എടാ കെണ്ടി, അവന്റെ പേരൊക്കെ അറിയാണെ, നീ ഇപ്പൊ തല്ലണം. എന്തിനാ ഇവിടെ നിക്കുന്നേ? അതെന്താ അങ്ങനെ?
പിന്നെ ആരെയും കണ്ട് തൊട്ടിട്ട് പോലും പറ്റുന്നില്ല. അതിന് മുമ്പേ വീഴുവാണല്ലേ, ഒരു ആ മാസത്തെ കഴിഞ്ഞ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതാരാ ടർഫ് നാളത്തേക്ക് മാറ്റിയില്ലേ? അതെ അതെ അതെ. ഇതാരാ? ഹലോ സുഹൃത്തെ, ഹലോ. ആ എന്താ പറ ഹലോ എന്റെ കാറല്ല കുട്ട. അതുകൊണ്ട് ആ മനുഷ്യന്റെ അടുത്ത് പോയി ചോദിക്കൂ, ആ ജാക്കറ്റ് ഇട്ട മനുഷ്യന്റെ അടുത്ത് കുട്ട ചോദിച്ചു. ഗ്രേ ജാക്കറ്റ് ഉണ്ടോ? അടുത്ത് ചോദിച്ചാ മതി കുട്ടാ. ഗ്രേ ജാക്കറ്റ് എടുത്ത് ചോദിക്കൂ, അവിടെ ഗ്രേ ജാക്കറ്റ്. ഏ എന്തോ എന്തോ കുട്ട, ചോദിച്ചു നോക്കൂ, തരും. ആ ഓക്കെ ഓക്കെ ഓക്കെ. കാര്യം പിടി കിട്ടിയെന്നത് ഒരുപാട് വർക്ക് പ്രഷർ കുപ്പിക്കാത്തേ അതുകൊണ്ടല്ലേ ചേട്ടൻ മറ്റേ ടൈഗർ ബോംബിന്റെ കുപ്പിക്കകത്ത് കണ്ടെന്ന് അറിയത്തില്ലത്. ഇവിടെ പോയതിന് താറ്റാണല്ലോ പാവം. ഞാൻ ഇനി മിണ്ടായിരിക്കാൻ പോവാ. ഡ്രസ് അവിടെ ഓർമ്മ ഉണ്ടോ? നേരത്തെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞല്ലേ. ഹെലികോപ്റ്റർ ഉണ്ടാ ഒരാൾ. ബ്രോ ഓടിക്കാൻ ഇവിടെ ഹെലികോപ്റ്റർ ഒന്നുമില്ല ബ്രോ. ഇവിടെ ഹെലികോപ്റ്റർ റെന്റിങ്ങിനല്ല. അതെ അതെ. ഇതുണ്ടോ കാർലോ? കേട്ടോ വീട് ഗാംഗ് ഹൗസ് കണ്ടിട്ട് എല്ലാരും എയർപോർട്ട് ആന്ന് പറഞ്ഞ കേറിയിരുന്നു. ആ ഇത് ചുമ്മാ ഓരോ കാറ് ഉണ്ടാക്കി വരാ. കൊണ്ട മാറ്റിട്ടു തോന്നു. എന്ത് പരിപാടി ഇനി? നോക്കിക്കോ ഒരു വള്ളി പിടിക്കാനല്ലേ, കൈയൊക്കെ ധരിക്കുന്ന എന്നൊക്കെ വള്ളി പിടിക്കേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അതെ അതെ, ടർപ്പില്ലാത്തോണ്ട് ആരെങ്കിലും അടിച്ചെങ്ങ് സമാധാനിക്കാന്ന്. ഈ വണ്ടിയിട്ട് പോയാൽ തന്നെ ഒരാള് വരുന്നില്ല, വണ്ടി മാറ്റണം. അയ്യല്ലേ വള്ളി പിടിക്കാൻ വേണ്ടിട്ട് വഴി പോടാനൊക്കെ ഒന്ന് വെടിച്ചിട്ട് ആദ്യത്തെ ഒരു കറങ്ങി പോയി, മറ്റൊരു രണ്ടാമതൊന്നും ബാങ്ക് എടുത്ത് മരണം പോലെ ഫയർ ചെയ്ത് എടുത്ത് കണ്ടപ്പോ ബ്രോ കണ്ടിട്ട് എടുത്ത് കണ്ടപ്പോഴാണ് ചേട്ടനാണോ ഈ വണ്ടി പോകത്തില്ല വണ്ടി. നമുക്ക് മരുതി വല്ല വാങ്ങിക്കാതാണ് തല്ലിക്കൊള്ളു നാട്ടുകാർ കണ്ടിട്ട് തന്നെ. ഒരു മരുതി വാങ്ങിക്കാന്ന്. ഓക്കേ 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 ഓക്കേ. സൂർത്തെ നിങ്ങൾ കിടില്ല. സ്പൈഡർ മാൻ ഇത് വേറെയും എടി കണ്ടിട്ട് വേറെന്തൊക്കെയാ തോന്നുന്നേ?
പപ്പട താളോ വലിയ കിടന്ന് ഡെഡ് അടിച്ചിട്ട് ബോട്ടി അയ്യോ അത് പിന്നെ എനിക്ക് വയ്യ അയ്യോ നാട്ടുകാർ വേണമെന്ന് വിചാരിക്കും ഇല്ല 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 ഏല്ല ഒന്ന് ഇറങ്ങിയോ സാറേ സാറിന് ജീവന് കൊതി ഉണ്ടാവും ഇല്ല ഇവനെ എവിടെ കണ്ടിട്ടുണ്ടല്ലേ മറ്റേ എയർപ്ലെയിൻ പറഞ്ഞവനല്ലേ പാവമാണ് തോന്നുന്നു കേട്ടോ പാവമാണ് തോന്നുന്നു ഉദ്ദേശിക്കുന്നോ ആരോട് ഡേറ്റാബേസ് അപ്ഡേറ്റ് ആക്കണ്ടേ ചോദിക്കുന്നു ഡേറ്റാബേസ് ഒന്നും മനസ്സിലായില്ല ചൊറിഞ്ഞ ചൊറിയുന്നേ അതേത് കൊണ്ടി ചോപ്പിക്കത്തുപ്പലില്ല എനിക്കറിയത്തില്ല ടർഫില്ല ടർഫില്ല ഹലോ റേഡിയോ യോ ലിയോ ഹൗ ആർ യു താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് യു ഫൈൻ ഫൈൻ പയ്യെ പോയിട്ട് വളവിൽ കൊണ്ടെടുക്കണം ഇല്ല അവൻ പോയി ഇന്ന് രാവിലെ ഒരു മിനിറ്റ് വണ്ടി എടുക്കരുതേ ഞാൻ ഹെൽമെറ്റ് ഇട്ടോട്ടെ കൊണ്ട് വന്നേ രണ്ട് നാടോടി നാടോടി കുനിച്ചുരുത്ത് കുനിച്ചുരുത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ അയ്യനാണ് കൊറച്ചൊന്നും കൊടുക്കരുത് ഇത് മറ്റേയാളാ ട്ടോ വിട്ടോ ആ വിട്ടിയാളാ വിട്ടോ ഒന്നും നോക്കണ്ട ഇനി അങ്ങനെയൊക്കെ ഞാൻ പാവ നമ്മളൊക്കെ അയ്യോ പോയാ മക്കളേറന്നെയാണെന്ന്
വീട്ടിൽ കയറി തല്ലും കേട്ടോ ഇങ്ങനെ. തയ്ച്ചുകൊടുത്ത് ഇടി വാങ്ങിക്കാൻ വയ്യ. വണ്ടിയില്ലാണ്ടായി. ഹലോ ഹലോ, ചവിട്ടൊക്കെ മാറ്റിക്കാൻ വിചാരിക്കണം വേണ്ടേ? അറിഞ്ഞോ, മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞു പറഞ്ഞു നമുക്ക് ആ പേഷ്യൻസ് ഇല്ല, പാവല് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് വിടും. പല്ലുണ്ടാക്കാൻ പോയിട്ട് സെക്യൂരിറ്റി ഗാർഡിനെ ടെസ്റ്റ് ചെയ്യുന്നോ? തല്ലി വാങ്ങിക്കാം നമുക്ക്. സെക്യൂരിറ്റി ഗാർഡിനെ ടെസ്റ്റ് ചെയ്യാം, തല്ലി വാങ്ങിക്കാം നമുക്ക്. ഹലോ, ഓൾറെഡി ഉണ്ടെന്ന് അപ്പപ്പൻ ഹെലികോപ്റ്റർ ഉണ്ടെന്ന്. അടിയിട്ട് അതെന്നെ അപ്പുറത്താ. ഇത് വേറെ ഇത് വേലയായിരുന്നോ? ഞാൻ വേറെ ആരോന്ന് പറഞ്ഞ തല്ലാൻ വന്ന്. കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്നു. കറിക്കോട്ടെ, കറി 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 ഡ്രസ്സപ്പിനോടെ അവന്മാരെ എഴുതി പോയി.
മാർക്ക് ചെയ്തിടോ. ഗണ്ണാണോ? എന്റെ കണ്ണെടുത്തോ, ഞാനാണെങ്കിൽ പിസ്റ്റലേക്ക് ചളിച്ചോളാം. ഞാൻ കണ്ണേരാണെങ്കിൽ വിട്ടോ കേട്ടോ, ഞാൻ കണ്ണേരാട്ടോ. ലോക്ക് ചെയ്തോ, ലോക്ക് ചെയ്തോ, ലോക്ക് ചെയ്തോ. അടിച്ചോട്ടെ. നമ്മളേ അടുത്തവനും കൂടി കേറിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞു കഴിഞ്ഞു, നമ്മളെത്തുന്ന മുമ്പ് എല്ലാം തീർന്നു. ശനിയാണ് ഇനി നമ്മളെ തല്ലി തുടങ്ങും. മരത്തല്ലേ ജുപ്പിയെ കയറുക. ആ ബൈക്ക് എവിടെയോ കണ്ടോലേ, ആ ബൈക്ക് ഒന്നുണ്ടോ? ആ ബൈക്കിന്റെ ഉടമസ്ഥനല്ലേ ബാക്കി ഇരിക്കുന്നേ. എടാ നിന്റെ ബൈക്കിലാണോ അത്? അല്ല ആ ബൈക്ക് ഉണ്ടോ ഫ്രണ്ടില്? ഫ്രണ്ടില് മറ്റേ ബൈക്ക് ഉണ്ട്, തിളങ്ങുന്ന ബൈക്ക്. അതിന്റെ ഉടമസ്ഥന നമ്മുടെ ബാക്കി ഇരിക്കുന്നേ. ഉടമസ്ഥ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈക്ക് കറ കിടക്കുന്നു. പാവോട്ട് പോണോ? നൈറ്റ് ക്ലബിലാത്ത ആര് പോന്നെ? നൈറ്റ് ക്ലബിലാരാ? ഹലോ, സുഹൃത്തേ നിങ്ങൾ ആരാ? ഹലോ ആരാ ആരാ ആരാ? ഹലോ ആരാ ആരാ ആരാ? ആരുവാ? ഇഎംഎസ് പൊക്കിയത് ഓർമ്മ കൊണ്ട് പറഞ്ഞോ. ആ നമ്മുടെ മുമ്പിൽ ഇഎംഎസ് പൊക്കിയത് ആരാ? ഹലോ 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 എന്താ പേരെന്തുവാ? ബി ജെ പി ബി ജെ പി ആണ് പറഞ്ഞാ മതി പേര്. ഇതൊക്കെ ആരാ? ബി ജെ പി
എടാ നീ എന്താ ഇതിന്റെ ഹെൽമെറ്റ് ഒന്ന് ഇടോ. ഹലോ തോമ, തോമ കേറിയോ മീനെ? എന്റെ വീട്ടിൽ കേറിട്ട് എന്നെ ആരാന്ന്? എന്റെ ബന്ധുവല്ലോ പറഞ്ഞു ഏതാ നിങ്ങൾ എന്തിനാ എങ്ങോട്ട് കേറി വന്നേ? ഇവിടെ വരാൻ ആവശ്യം എന്താ? ഞാൻ ബൈക്ക് ഓടിച്ചു വന്നാ ചുമ്മാ പേടിപ്പിക്കതെ. മറ്റേ മോളിൽ ഒരുത്തിനുണ്ടല്ലേ പറയുന്ന പോലെ ഞാൻ മറന്നു എന്റെ കാര്യം. നമ്മുടെ കൂടെ ഉള്ളതാണോ? നിങ്ങൾ മറന്നു എന്റെ കാര്യം കേട്ടോ. അയ്യോ അയ്യോ അല്ല, ഞാൻ ഈ കാര്യം മറന്നു കേട്ടോ. തോമ കൊച്ചി ഇങ്ങോട്ട് വന്നേ, തോമ കൊച്ചി ഇങ്ങോട്ട് വന്നേ. അവൻ വരുന്ന അപ്പം വന്ന, അപ്പം വന്ന അപ്പ ഒരു ഹെലികോപ്റ്റർ കയറി ഒരു മുതുക അടിച്ച് കാണിച്ചുതരാം. അപ്പ ഹെലികോപ്റ്റർ കയറ, അപ്പ ഹെലികോപ്റ്റർ കയറിയേ. കാർ കേട്ടോ പാവങ്ങളങ്ങിട്ട് കളിയാ. ഏതോ പാവം പെട്ടുപോയി കേട്ടോ. അപ്പൊ വീട്ടിന്റെ മുകളിൽ ആള്, അപ്പൊ വീട്ടിന്റെ മുകളിൽ ആള്, നോക്ക് നോക്ക് വീട്ടിന്റെ മുകളിൽ ആള്. അതാരാ അറിഞ്ഞൂടാ ഉമ്മ വിടിച്ചു വിടിച്ചു ഉമ്മ വേറെ ആരും അത് തല്ലുണ്ടാക്കാനും നടന്നില്ല കൊണ്ടാരും. നോക്കി കാമറ വെച്ച് നോക്കാം. ഈ വണ്ടി ഇപ്പൊ തീരും. എന്താണ് കേട്ടോ കേട്ടോ എന്തുവാണ് പോയോ?
എനിക്ക് ഒന്നും മനസ്സിലായില്ല ബ്രോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? സുഹൃത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് നിനക്കായിട്ട് ഒരു പ്രശ്നമില്ല, എന്നെ വെളിയിൽ ഇറക്കി വിടുവോ? നീയോ? മനസ്സിലായില്ല, ആരാ നീ? ആരാ ആരാ നീ? ആരാ? എന്തോ കേട്ടില്ല. അവൻ വണ്ടി എടുത്തോണ്ട് പോയി കേട്ടോ. എന്തോ കേട്ടില്ല, വെറുതെ ഇവിടുന്ന് അവരെന്റെ കയ്യിലുണ്ടോ? അയ്യോ കള്ളച്ചാട്ടൽ ഒരാളെ തല്ലി സോമകന്ത് ഹോസ്റ്റലിലുള്ളതിനാണ് കേട്ടോ. പെട്ടെന്നൊക്കെ രാത്രിയൊക്കെയാണ്, ഇതിനാണോ? അമ്മി സോറി കേട്ടോ. ഇതൊക്കെ ആരാ? അത് ഇ എം എസ് ആ. ഇ എം എസിനെ തല്ലരുത്, പാങ്ങളാട്ടെന്തോ മോള്. എവിടെ? വീണ് 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 വേണം. ഒന്നിനും ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. അത് അവര് അവർക്കൊരു ഇത് വരും, ജോബ് ഫോണില് ഒരു നോട്ടിഫിക്കേഷൻ അങ്ങനെ ആയിരിക്കും. കണ്ടാ മതി അവര്, അവര് ഇനി നോക്കിക്കൊണ്ടിരിക്കാൻ പോലെ. അതെ, വന്നു പറഞ്ഞില്ല, വന്നു അല്ലല്ല. ഇ എം എസ് ആ ഇവണ്ടേ, ഇത് ഇടേ, ഈ കമ്പ്യൂട്ടർ ബാക്കിലുള്ള ഇതില്ലേ, ചെറുതായിട്ട് മാറി കിടക്കുവാണ്. അതാ ഞാൻ നോക്കുന്നത്, ഞാൻ ചോദിച്ച ശബ്ദം മാറ്റാൻ മറന്നു. നേരത്തെ ആൾക്കാര് പറയുന്നുണ്ടായിരുന്നു അത് ശരി, മൈക്ക് വേറെ തെറ്റായില്ലെന്ന് വിചാരിച്ചോണ്ട. അതെ അതെ, ബോബ് പറഞ്ഞു. സുഖമാണ് പ്രദർശിന്റെ. അടുത്ത് വെച്ചിരുന്ന മര്യാദക്ക് ഇങ്ങനെ നടന്നു പോന്നില്ല, അവൻ ചാടിച്ചാവും. എന്റെ തൊമാട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ നോക്കാം.
മാറ്റിക്കിരുന്ന് കേട്ടാ തോമട്ടയിലായിരിക്കും ജീവിക്കണ്ട ഇവൻ വേറൊരാള് എന്ന് പറഞ്ഞേ അല്ല നീ എക്കാ നിക്കുമ്പോ ഇവന്മാരെ അത് പറയുന്നത് അറിഞ്ഞില്ലേ ഇല്ല ഇല്ല തെറിവിളിക്കുവാണല്ലിരുന്ന് അവിടെ അവിടെ ഹോസ്റ്റല്ല സുഹൃത്തെ എന്ത് പറ്റി എന്തിനാ ഹലോ കിടന്നുറങ്ങ സമയ 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 കർഫ്യൂ ആയി കർഫ്യൂ എടാ ഉറങ്ങണാ കർഫ്യൂ സോപ്പ് ഇടാ സോപ്പ് ഇടാ നീയൊക്കെ എങ്ങനെയാണോ എടാ സോപ്പ് കുളിക്കത്തില്ല പാവത്തിന് കുളിച്ചുവിടറ 10 മണിയായി എടാ 10 മണിയായി അവന് സോപ്പ് വിടറാ കുളിച്ചുവിടറാ അവന് പോയതോടാ കാണിട്ട് നീ എന്താ സോപ്പ് എടുക്കാതെ എടാ ബാത്റൂമുള്ള സോപ്പും കൊണ്ട് നീ റൂമിൽ പോണെന്തിനാ എടാ സോപ്പ് ഇടറാ പാവത്തിന് അല്ല അവന്റെ അടുത്ത് കുറച്ചേരം നിന്ന് നോക്കി പുഷ് ടോക്ക് ഇട്ടിട്ടില്ല അവിടെ മൊത്തം തെറി മാത്രം അത് സോപ്പ് കൊടുക്കാതിരി സാറേ അതെ അതെ അവന്റെ സോപ്പ് ഇടറാ സോപ്പ് കൊടുത്തിട്ട് ഞാനിപ്പോ ആ ചെറുക്കനെ കിക്ക് ചെയ്തേനെ അയ്യോ പാവത്തിനെ കിക്ക് ചെയ്തത് അവനെ കിക്ക് ചെയ്തേനെ പറഞ്ഞിട്ട് അയ്യോ ഹലോ പാവം ഹലോ ഉണ്ടോ ഹലോ അറിയോ തുണി കെട്ടിക്കൊണ്ടുവന്നെ
ആധാർ പേര് ലെജൻഡ് പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗേറ്റ് വെക്കേണ്ട സമയം കഴിഞ്ഞു ഉള്ളിലോട്ട് പോരെ പിടി ഇതിപ്പോ നാട്ടുകാർ മൊത്തം കയറുവാനുണ്ട് ഇതൊക്കെ ഒരു ഗേറ്റ് വെക്കണോ ഒക്കെ അകത്ത് വെച്ചു ഇനി പോലീസ് നമ്മളും കൂടി എടുത്തോണ്ട് സത്യല്ലേ വീട്ടിൽ വന്ന് തൂക്കിക്കൊണ്ടു വന്ന സത്യം വീട്ടിൽ കയറി പോലീസ് ഒക്കെ നോക്കിക്കൊണ്ടു അല്ലെങ്കിൽ കൺട്രോൾ കൺട്രോൾ ബസ്സിൽ വെക്കുക കൺട്രോൾ ബസ്സിൽ കൺട്രോൾ ബസ്സിൽ വെക്കുക കൺട്രോൾ ചേട്ടാ സുഖാണോ മുട്ടേ എവിടെ മുട്ടേ മൈക്ക് നാട്ടുകാരെ ഏൽപ്പിക്കാൻ ബ്രോ കൺട്രോൾ കൺട്രോൾ ബ്രോ ഇവിടെ കൺട്രോൾ അടിച്ചു കണ്ടായിരുന്നു ബൈക്ക് കളഞ്ഞെന്നാണ് ഞാൻ വന്നത് എന്തോന്നോ ചേട്ട് മാറ്റോ ഇത് മൈക്ക് വന്നു ചെട്ടോ എല്ലാം മാറ്റില്ലേ പാവ് ചുമക്കുന്നുള്ള പയ്യനാണ് ഞാൻ ചോദിക്കാണ് ഗാംഗോസിന്റെ മുകളിൽ ഇറങ്ങിയതല്ലേ വന്നേ ചേട്ടാ കാരണോട്ടാ ഇങ്ങോട്ടൊന്ന് വരുമോ നിങ്ങളൊരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ഇരി കുമ്പത്തിരിക്കേണ്ടി ഇരും കേട്ടോ പാവത്തിനെ മോളെ കൊണ്ടിരുത്തിയിട്ട് അവന് തല്ലുമായിട്ട് പോലീസിനെ വരുത്തിയിട്ട് എന്തോ ഞാൻ ഇനി ഗ്രാമത്തിൽ ഇരുന്ന് എഴുതി പറയണോന്ന് അയ്യോ അല്ലല്ലോ പീഡി തരട്ടെ പീഡി തരട്ടെ ചേട്ടന് കാർലോ ചേട്ടൻ പണിഷ്മെന്റ് കൊടുത്തായിരുന്നു കൺട്രോൾ കൺട്രോൾ സംഭവം എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തോ എൻട്രൻസി സോറി സോറി ആ ഇനി പറ ഇവൻ മറ്റേ നമ്മുടെ ഗാംഗ് ഹോസ്റ്റിന്റെ മുകളിൽ കിടക്കുന്ന നിൽക്കുന്നുണ്ട് ആരോ ഹെലിയിൽ വന്നിട്ട് ഇറക്കി വിട്ടു ഇറക്കി വിട്ടെന്ന് പറഞ്ഞു ഇവന്റെ പേര് ഇറക്കിയായിരുന്നു കാദർ കാദർ നമ്മള് പി ഡി ടെററിസ്റ്റ് എന്ന് പറഞ്ഞുള്ളതിൽ അവരെ ഇനി ഇ എം എസ് കൂടി വരണ്ടല്ലോ ആ എനിക്കറിയത്തില്ല അവനെ കൊന്നേല്ലോ ഇവന്മാർക്കൊക്കെ ഒരുപാട് ഇത് കൊടുക്കണ്ട അതോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചുമ്മാ എന്തോ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തില്ല അതുകൊണ്ട് വന്നു ടോമാറ്റോ
ബോംബ് വെക്കാനോ എന്തൊക്കെ. അതായത് സാറേ ഞങ്ങളുടെ സെക്യൂരിറ്റി റൂമിൽ അതിക്രമിച്ച് കേറി കേട്ടിരിക്കുന്നല്ലേ ഞാൻ. ഫസ്റ്റ് അയാൾ ഒന്ന് ഐ ഡി കാർഡ് എല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ. ഐ ഡി കാർഡ് ഓടി രക്ഷപ്പെടാൻ തീർന്നിട്ട് വിഷമമൊന്നുമില്ല. മറ്റേ പ്രതിനെ കൊണ്ട് പോവാ കണ്ണൊക്കെ തുറക്കുന്നത്. ഗ്യാങ് ഹൗസിന്റെ അകത്ത് ഒരു ബോഡി ഉണ്ടെന്ന് ഒരാവാസം. എല്ലാം അറിയുന്ന പാവം ഇതൊക്കെ കേട്ടോ വൈറ്റ് നിങ്ങ പിടിക്കുന്നില്ല. ചടം കണ്ടത് അല്ലേ? അതെയോ, എന്റെ പെരപ്പുറത്താണ് കണ്ടത്. അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് മറ്റേ ബാൽക്കണി വഴി വീടിനുള്ളിലോട്ട് നുഴഞ്ഞു കയറും. എനിക്ക് തോന്നുന്നു ഞങ്ങളെ സർപ്രൈസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് വീടിനുള്ളിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു മുകളില് ഇറക്കി വിട്ടതാണ്. ഞാൻ ഫോട്ടോ ചെറുതായിട്ട് കണ്ടെ സാർ. ഡേവിഡ് സാർ ഫോട്ടോ നോക്കി സംശയം എന്റെ അടുത്താണെന്ന് തോന്നുന്നു. ഒന്നും പറ്റിയിട്ടില്ല എന്നെ. ഞാനും കൊള്ളണം. ചോര കൊറച്ച് പോയത് ബോധം കെട്ട് വിടാതെ. ഇതൊക്കെ കേട്ടിട്ട് എനിക്കൊന്ന് വയറ് ഇരിക്കുന്ന കേട്ടോ. അയ്യോ സാർ ഇനി പോകുന്നില്ല. ഏതാണിയാ കഫെ കഫേ ആണ് കഫേ ആണ്. നീ ഒരു തെറ്റുകാരനാ മനസ്സിലാക്കുക. കള്ളം മാറിയെന്ന് ഒരു സംശയം. ഭീഷണി 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 കണ്ട ചിരിച്ചിരിച്ച് ഭീഷണി സാർ സൈക്കോപാത്ത് സാർ. സാർ ഇനി തൊട്ട് ഫുള്ളും പറയണ കേസ് ഫുള്ളും എവിഡൻസ് എടുക്കും. സാർ പറയണ ഓരോ വാക്കുകളും എവിഡൻസ് ആയിരിക്കും. സാർ നേർക്കുന്ന കുറച്ച് ഫലം അത് ഞങ്ങളിവിടെ മറ്റേ ഞങ്ങളുടെ സാധനങ്ങൾ നിന്ന് മോഷ്ടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രസ് കോഡ് ആയത് സർവന്റെ. അതെ അതെ, ഇതാണെങ്കിൽ ഇവിടെ എടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ മേഡാണ് കേട്ടോ സാറേ. എല്ലാം കിട്ടുള്ളൂ.
സാറേ തൂപ്പം തുടങ്ങ എന്ത് ജോബ തൂപ്പം തുടക്കണം എന്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഡൈപ്പർ മാറ്റോ ഞാൻ പോന്ന് മോശം എനിക്ക് പയ്യ കാണാൻ ഇതൊന്നും ബാക്കിയുള്ള ബാൽക്കണി വഴി മുകളിൽ നിന്ന് ചാടി ഇറങ്ങി ഈ റൂമിലൊന്ന് ഞങ്ങൾ നോക്കുമ്പോ ഈ റൂമിൽ കിടന്നുറങ്ങിയിരുന്നു. സാറേ എനിക്കൊന്ന് ഒളിഞ്ഞു കൂട്ടാൻ വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ സാറേ. അതായത് ഞങ്ങള് കാണാതിരിക്കാൻ വേണ്ടി പൊതപ്പിനുള്ളിൽ സാറേ ഞങ്ങളുടെ ഗ്യാങ് ഹൗസ് ഞങ്ങൾ പുറത്തിറങ്ങുന്നതാ ആ ഉള്ളല്ലോ ജയിലിൽ പോയി പറഞ്ഞ അത് കേട്ടോടാ അതെ അതെ സാർ ഇവരെ പുറത്തേക്ക് സാർ ജയിലിൽ കൊണ്ട് ചോദ്യം ചെയ്യും സാർ മോശമാണ് കാർല സാർ മാത്രമേ ബാക്കിലും ഒന്ന് മറവാ എന്താ പറഞ്ഞ ഉടനെ അത് വേറെ ഫയല് ഇത് ടിന്റുവിന്റെ ബാക്കപ്പ് ഫയലാണ് ഒരു 14 ജിബിയുടെ ഫയലാ ഫുൾ 4K അത് നമ്മള് സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിതില് കേക്കാം അപ്പൊ ഡീഗിള് 10 ആണോ 5 ആണോ ഫോണിൽ അസലെ ചോദിക്കേ അങ്ങ് ചോദിക്കൂ ഒരു അമ്മക്കുട്ടീനെ പറ്റിച്ചിട്ട് നിനക്ക് ഉളുപ്പുണ്ടോ അമ്മക്കുട്ടീനെ പറ്റിച്ചിട്ട് ദുബായ് പോയാലും പേടി ആശന കൂടെ വഴിയറിഞ്ഞോടാന്ന് തോന്നുന്നു പോലീസാർ ഇവിടെ അത് പിടിച്ചേ പിടിച്ചേ പൂച്ചയെ വിളിച്ചേ ആശാനെ ഒരു കുടുംബം കലക്കണം എന്ന് വെച്ചാൽ താൻ ഇത്രയും വലിയ ഒരേ ഒപ്പിക്ക് ഞാൻ അറിഞ്ഞില്ല കേട്ടോ
ആശാനാണ് പറഞ്ഞത്, നീ നിന്റെ അളിയന്റെ കൂടിയാണ് കറങ്ങാറ്. അല്ല ഞങ്ങളൊന്നല്ല, ആരെ കൂടെ പുറത്തേക്കറ ആരെ കൂടെ പറഞ്ഞു ആരെ കൂടെ പറഞ്ഞു ആരെ കൂടെ പുറത്തേത് പറഞ്ഞ ആരെ കൂടെ പുറത്തേത് പറഞ്ഞ അളിയന്റെ അതും ഇത്രയും ആൾക്കാരുടെ ആണ് ഹാസ്യം ഒരു അളിയൻ പറയുന്നത്. പക്ഷേ സാറേ ഇപ്പം നിങ്ങക്ക് ഇയാളെ ഒരു പരിചയം ഇല്ലല്ലോ, ഞങ്ങൾക്ക് ഈ പരപ്പുറത്ത് കൊച്ചിന്റെ ഹലോ, ഞാൻ ഗാങ് ഹൗസിലുണ്ട്. ആ ഇവിടെ മറ്റേ പി ഡി മറ്റേ ഇത് വന്നിട്ട് അപ്പൊ ഉറങ്ങിയതാ. എന്തൊരു സിറ്റുവേഷൻ ഉണ്ടോ? ഇതൊന്ന് ടീച്ചറും കാര്യങ്ങളും അതേപോലെ ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരും മലർത്തി അടിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കിയാലോ? അപ്പൊ കുന്നുള്ള സാധനല്ലേ, ചൈന സാധനല്ലേ. സാറേ നിങ്ങൾ ഒപ്പണേ പറഞ്ഞോട്ടോ, ഒരു മനുഷ്യനാണോ സർ? നമുക്ക് ഇത് കൊടുക്കാം. അതെ, പീഡിക്കാൻ ഒരു സംശയം പറഞ്ഞോ. അല്ല, ഈ റൂമിനൊന്ന് തെളിവെടുപ്പണോ? ഇത് ഈ ബിരിയാണി മുമ്പിൽ വെച്ചിട്ടേ, ബെസ്താവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ വയ്യാതെ. അപ്പൊ നിങ്ങൾ അപ്പുറത്തെ റൂമിൽ പോയിരുന്നെങ്കിൽ. ആശാൻ വന്നു. അയ്യോ, അപ്പന്റെ നമ്പറിലേക്കൂടെ ആരെങ്കിലും ഇത് വിളിച്ചു പറയാമോ? എലി വന്നിരുന്നു. ആരാ എലിയോ? അപ്പന്റെ സാറേ, ഞാൻ ഒരു ഡൗട്ട് വെക്കുന്നതാണ്. ഇറന്നില്ല സാറേ, ഡ്രോൺ അല്ലേ? സാർ, നാലാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന് ഇത്രയും വലിയ മോണിറ്റർ, ഇത്രയും കൂടിയ മെഷീൻ എന്തിനാണ് സാർ? ഉയ്യത്, നാലാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിട്ടല്ല, അത് ഞങ്ങളുടെ സെക്യൂരിറ്റി സിസിടിവി ടി വി റൂമാണ്. ആ ഓക്കെ ഓക്കെ, അപ്പൊ അതില് പഠിക്കാനുള്ളത് കൂടെ ആണല്ലേ? അങ്ങനെ ബോറടിക്കുമ്പോ ഇതാക്കാൻ വേണ്ടിട്ട് അവന് ഞങ്ങള് സി സി ടി വി വെച്ച് നോക്കി നോക്കി ബോറടിക്കുമ്പോ അവന് അവന്റെ വർക്കും കാര്യങ്ങളൊക്കെ കൂടെ പഠിക്കും. ഇതിന്റെ ഫോട്ടോ ഒന്ന് എടുത്തേക്ക്, ഇതൊക്കെ എടുത്തല്ലോ, കറക്റ്റ് ഉണ്ടല്ലോ? അതെടുത്തു. നമുക്ക് ബാക്കി പി ഡി വെച്ച് സംസാരിച്ചാലോ? ആ പി ഡി വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു തറയിട്ടോ ആശാ, തന്നു കിട്ടാണോ ഇത്? ഇന്നലെ ഞാൻ വിളിച്ചപ്പോ പറയുന്നത് ദുബായ് ഞാൻ നിനക്കൊരു സാധനം വെച്ചിട്ട് ഇത് അരി കൂടി സാധനം എപ്പോഴല്ലേ മനസ്സിലായത്?
ഇതൊരു മനുഷ്യനാണ് കേട്ടോ. ഞാൻ പോന്നു ഞാൻ പോന്നു എനിക്ക് ഇതൊന്നും കാണാൻ മോശമാണ് കേട്ടോ ഇതൊക്കെ. ദൈവം അടിപൊളി ഡ്യൂട്ടി ഫ്രീ ഞങ്ങളുടെ മേട സാറ ഉദ്ദേശം വേറെ ഒന്നുമില്ല. നേരത്തെ മര്യാദക്ക് ഇരുന്നോട്ടിരുന്ന പെണ്ണിനെ കാറിലെ കടത്തി ഇരിക്കും കേൾക്കാൻ മോശം മോശം ഇരിക്കും. പെണ്ണു മാഫിയ കാർലോ അയ്യോ സുഖമായി ചേട്ടാ. ഇനി വേറെ പേരൊന്നും കിട്ടാൻ ഇനി ബാക്കിയില്ല കേട്ടോ. അയ്യോ അത് പോയി വണ്ടി എടുത്തോണ്ട് പോയി. അല്ല ഇനി എങ്ങനെ പോവും അല്ല ഇനി എങ്ങനെ പോവും കൊടുക്കട്ടുണ്ട് വാ. ഇല്ല 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 ഞങ്ങളാദ്യം പോവാം ഞങ്ങളാദ്യം പോവാം. ഞാൻ ചാടി കാണിച്ചുതരാം. ഞാൻ കാണിച്ചുതരാലോ ഇതൊക്കെ എന്ത് അയ്യോ നടക്കണ്ട ചത്തില്ല ചത്തില്ല ചാണ് അശനെ ചാണ് മറ്റേ അമ്മക്കുട്ടിയുടെ ബാത്റൂമില് ക്യാമറ വെച്ച സോപ്പുട്ടിയില് ക്യാമറ വെച്ച അത് കണ്ടത് വാലിക്കും അല്ല ആശാൻ ഏത് ബേസിലാണ് ഈ ചെറുക്കന്റെ കല്ലാണ് ഈ ചെറുക്കൻ അളിയന്റെ കൂടിയാണ് ദുബായിലേക്ക് ഇറങ്ങാൻ പോയെന്ന് പറയാ പൊളിഞ്ഞിരിക്കാ സുമതിയൊക്കെ. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം കൂടെ നടന്നിട്ട് ബ്രാവോ പോലും അറിയില്ല അളിയന്റെ കൂടെ കറങ്ങാൻ പോയത് പറഞ്ഞറിയാം. ഞാൻ ഫോൺ വാങ്ങാൻ പോയിന്ന കാർലോ ഈ സംഭവം ഞാനല്ല ഇറക്കിയത്. ഞാൻ ഈ മാലിക്ക് എന്നോട് ചോദിച്ചു ഒരു ദിവസം എവിടെയാണ് കാർലോ ഇടില്ല അങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞു പുറത്തു പോയിട്ടല്ലേ അത് പോയി കേട്ടോ എല്ലാ ഇവനെ വിശ്വസിക്കരുത്. ആര് വിശ്വസിക്കും ഇവിടെ ആരും ഇല്ല അങ്ങനൊന്നും പറയത്തില്ലേ. നമ്മള് കൊണ്ടാക്കണാക്കി അല്ലേ അമ്മക്കുട്ടിയുടെ തിരുമരണമല്ല. ഞാൻ വേണേ രണ്ടു വരെ കിട്ടും എന്നാലും അമ്മക്കുട്ടിനെ വരില്ല. അമ്മക്കുട്ടി അത് ആക്സെപ്റ്റ് ചെയ്യുമോ അത് അവര് രണ്ട് കല്യാണം കഴിക്കണോ ആഗ്രഹം ഉണ്ടല്ലേ ചേട്ടാ.
വരുന്ന അടുത്ത ആഴ്ച ഞങ്ങൾ എന്റെ മുക്കുട്ടിന് കല്യാണമാണ്, ഏറെക്കുറെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയി. ഇതിന് മൂന്ന് മാസം കൊണ്ട് പറയുക. മറ്റേ എന്താ പറയാ, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കാറ്ററിംഗ് സർവീസ്, അപ്പോ ആശ അത് മുന്നിലിട്ട്. അല്ല ആശ ഇവിടെ വന്നാ മതി, ആശാന്റെ ഫുഡ് ഒക്കെ അടിപൊളിയാതൊക്കെ കേട്ടിട്ടില്ലേ. നമ്മള് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ബന്ധം വെച്ച് ചെയ്തുതരാൻ പറ്റില്ല. നമുക്ക് നിങ്ങളാകുമ്പോ വിശ്വാസമാണ് ഫുഡിന്റെ കാര്യത്തിൽ. അയ്യോ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ നമ്മുടെ കല്യാണത്തിലൊക്കെ ഫ്രണ്ട്സ് ഒക്കെ അല്ലെ, അച്ചാർ ഇതൊക്കെ വേണം. പപ്പടമൊക്കെ ഒരാളെ തികയത്തില്ല. ഹലോ ഹലോ വന്ന പോലെ ഉണ്ട് മൊത്തം ചോര. അത് സംഭവം ഞാൻ ഒരു കഥ പറഞ്ഞുതരാം, ഞാൻ പോയിട്ട് വരാമേ. ഒരു കണ്ണ് എടുത്തപ്പോ ഒരു കൂടി കണ്ണുവാണെന്ന് പറഞ്ഞു. ഞാൻ പഴയ ലക്ഷ്യത്തിൽ 5 ലക്ഷം ഒരു കണ്ണുള്ള, അതുകൊണ്ട് ഒരു കണ്ണ് കൂടി എടുത്തെടുത്ത്. പിന്നെയാണ് അറിഞ്ഞത് ഒരു കണ്ണിന് 10 ലക്ഷം. പിന്നെ അവരുടെ വണ്ടി കയറി പ്രാങ്ക് ആക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു 10 ലക്ഷം ആക്കി. പിന്നെ അവന്റെ ഇത് എങ്ങനെയൊക്കെ 10 ലക്ഷം ഞാൻ വാങ്ങി തിരിച്ചു. ഹെലി പറന്ന് വരണ വഴി മരത്തിൽ തിരിച്ചു, ഹെലി പൊട്ടി, ഞാൻ ചത്തു. ഈമസ് നോക്കി, പിന്നെ ഞാൻ നടന്ന് ഞാൻ ചെയ്യട്ടെ. അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോ ഇന്നലെ ഇന്നിപ്പോ ചെറുക്കൻ കയറി വന്നു, നിങ്ങളെല്ലാം ഇവൻ അറിയിച്ചു. പക്ഷെ ഇവൻ അങ്ങ് ദുബായി പോയിട്ട് എന്തൊക്കെ പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പാപ്പൻ കെട്ടാൻ പോകുന്നത് ആദ്യം ഇങ്ങനോട്ടല്ലേ പറഞ്ഞിട്ടോ? ആ കൊച്ചിനോട് പറഞ്ഞ മുമ്പ് ഇങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ദുബായി പോയി ഷാർജ വരെ അളിയന്റെ കൂടെ പോയിട്ട് ആശാനോട് ഞാൻ ചോദിച്ചു, ആശാനെ ആശാന്റെ കൂടെ അല്ലേ കാറിന് പോയെ? അവൻ പറയാ ഇല്ല, അവൻ അവന്റെ അളിയന്റെ കൂടെ പോയി കറങ്ങാണത്. നിനക്ക് രാത്രി കെട്ടാൻ തരാം. അത് ആശാരം പറഞ്ഞു, ആശാരം ഞങ്ങള് ഞാൻ ചോദിച്ചോട്ടെ, എടാ ഒരു കാര്യം, പവിക്ക് ബ്രദർ ഉണ്ടോ? അതല്ല അതല്ല അതല്ലേ അപ്പ അതല്ലേ ഒന്നാളാ കൊന്നാളാ കൊന്നാളാ ഇങ്ങനെ ഇങ്ങനെ ദൂതപക്ഷല്ല. മാലിക്ക് നേരത്തെ ടി എസ് എസ് കേവിയർ വള്ളി ഉണ്ടാക്കി തന്നതായി. മാലിക്ക് മറ്റേ കഥേറിയ ജീവിതത്തിൽ ആ പെണ്ണുമ്പിളകൾ ആരാണ്ട തട്ടിക്കൊണ്ടുപോയിക്കോട്ടെ നല്ലത്. നമുക്ക് പോയാനുള്ള വണ്ടി ഉണ്ടോ? ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ പോയാ ഹെലികോപ്റ്റർ പോയാ ബാക്കില്ല. നൈറ്റ് ക്ലബിന്റെ അവിടെ വണ്ടി ഉണ്ട്.
വണ്ടി നോക്കാം. വാങ്ങിക്കാൻ നോക്കിയത് പെട്ടു അതിന്. അപ്പൊ എല്ലാം നിറക്കട്ടെ ഇത്. അവരൊക്കെ ബാക്കിലുണ്ട്, മുന്നില്. ആ അവരൊക്കെ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ആ മക്കളറിന് പോയി അപ്പാപ്പനാ. കാണൊരു വൈബില് ക്ലൗഡും പിങ്ക് ക്ലൗഡൊക്കെ വരുന്ന സീനാണ് റിയൽ ലൈഫിലെ സീൻ ഇത്. പിങ്ക് ക്ലൗഡ് ഇങ്ങനെയൊക്കെ വരുമ്പോ അപ്പാപ്പ എങ്ങോട്ട് പോയി? അപ്പാപ്പ ഓക്കെ ബൈ. മനപൂർവ്വം കൊണ്ടല്ലണം അറിയിച്ച്. ഹലോ ഫ്രണ്ട്, അവിടെ വേറൊരു ബോഡി ഉണ്ടോ? ആ ബോഡി എടുത്ത് പറ. അങ്ങോട്ട് കേറ്റി ഇടണോ? ഹലോ ഡൂഡല്ലേ, ഡൂഡൊക്കെ ഇവിടെ കേറിയാ. ഹലോ അയ്യോ, എന്റെ ആവശ്യം എന്താ? എങ്ങോട്ട് കേറിപ്പോ? വണ്ടി കേറിപ്പോ, വണ്ടി കേറി. എടാ എടാ എടാ, വണ്ടി കേറിക്കോ. വിടിയാണ്. ആ പിന്നെ അവൻ കുണയടിച്ച് പോകുന്നുണ്ടോ? അവൻ പോയെന്തോ കുണയടിച്ച്. അത് നിങ്ങളുടെ ഇഷ്ടം. ഒരു സെക്യൂരിറ്റി നാല് പേരല്ല പോണെന്ന്.
അവൻ എടുത്തിട്ടു ജോസ് പ്രകാശ് പോയിത്തല്ല വീട്ടിൽ കയറി വന്നതല്ല വന്നേ ഇവിടെ പോയിന്നിട്ടല്ല ഒരു മനസ്സുഖം തല്ലിട്ട് വരാം ഒരു മനസ്സുഖം വരട്ടെ എനിക്കൊരു മനസ്സുഖം വരട്ടെ ഇവനെ വെള്ളത്തിൽ ചാടി തോന്നുന്നുണ്ടോ ഹലോ റേഡിയോ അവരായി കുറെ നേരമായില്ലോ വണ്ടി കിട്ടിയ എടാ ഈ മക്ലറിന് ആരുടെ നല്ലൊക്കെ തന്നെ ചേട്ടാ കേറ ചേട്ടാ ചേട്ടാ ഓടിച്ചോ വേറെ വണ്ടി ഉണ്ടല്ലേ നമ്മളാളല്ലേ പച്ചവണ്ടിയില് ഞാൻ ചെയ്യുന്നുണ്ട് മേളില് മേളില് അവിടെ കണ്ടപ്പോഴാണോ അവിടെ കിടക്കുന്ന ജി അടിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ വണ്ടിക്ക് തന്നെ ഉണ്ട് വണ്ടി ഇടിച്ചിടിച്ചു ഇത് പൊട്ടുവേ ഇതുകൊണ്ട് തോണ്ട് നേരെ ആ ബുഷിലെ നോക്കി ഡ്രൈവറിന്റെ അത് ഡ്രൈവ് സീറ്റിൽ ആരും ഇല്ലേ ഉണ്ടോ ഡ്രൈവിംഗ് സീറ്റിലാണുണ്ട് തമാശ കളിയല്ല ഞാൻ അല്ല സീരിയസ് ആയിട്ട് പറയാം ഞാൻ തമാശ കളിയല്ല ഇതിപ്പോ നിന്നെ ഇന്ന് രണ്ടാമത്തെ തവണയാണ് ഈ പരിപാടി പഴംബാബു എന്നിട്ട് അവനെന്തേ അവനെ അവൻ ചത്തു പക്ഷേ മറ്റേ കയ്യിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞേ കയ്യിലുണ്ട് മാസ്കും കൊണ്ടുവന്നോടാ പെട്രോൾ പമ്പിന്റെ അവിടെ കൊണ്ടുവന്നാടാ കോടി മാസ്കോ മാസ്കോ ബോഡി എടുത്തോണ്ട് പെട്രോൾ പമ്പിന്റെ അവിടെ കൊണ്ടോ
അവനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടു വാടാ പെട്രോൾ പമ്പിന്റെ അങ്ങോട്ട്. പ്ലെയർ ഈസ് നോട്ട് ഡെഡ് എന്ന് കാണിക്കുന്നു. ചന്ദ്രനെ വണ്ടി എതിരാ വന്നെ ഇങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടുണ്ടോ മുതുക്കിന്റെ പെട്രോൾ പമ്പ്. എന്റെ പൊന്ന അപ്പ ഈ വണ്ടി പറന്നുപോയി. അയ്യോ വണ്ടി എടുത്താ രണ്ടുപേരും പോലെ മുപ്പത് കാറില് അതേപോലെ തന്നെ. ആ എനിക്കറിയണ്ട, നീ ഗ്യാങ് ഹൗസിൽ കയറിയാണ് ഇത്രയും സാധനം നീ തന്നിട്ട് പോയാ മതി. ഗ്യാങ് ഹൗസിൽ കയറിയതല്ല, മനഃപൂർവ്വം ലിയോ വിളിച്ചെടുത്തിട്ട് തന്നെ പിടിച്ചുകൊണ്ടുവന്നത്. ലിയോ വിളിച്ചോട്ട് ലിയോ വിളിച്ചപ്പുറത്ത് കിടക്കുന്നവ എല്ലാം പറഞ്ഞ് മുപ്പത് കാർബൺ മുപ്പത് കാർബൺ മുപ്പത് കാർബൺ. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, നീ സാധനം തന്നിട്ട് പോയാ മതി. സാധനം എടുക്ക പോയിട്ട് വരുന്ന ടൈം വേണ്ട. ബാബു ഇത് ഇന്നത്തെ രണ്ടാമത്തെ തവണയാ ബാബു, ഇത് രണ്ടാമത്തെ തവണയാ ഞാൻ സിറ്റി വന്നതിന് ശേഷം. അതായത് കഴിഞ്ഞ മൂന്ന് മണിക്കൂർ, മൂന്നല്ല കഴിഞ്ഞ ഒരു മണിക്കൂർ 48 മിനിറ്റിനിടയ്ക്ക് രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ ഹെലികോപ്റ്റർ കൊണ്ടുവന്നു വെടിവെച്ച് ഫയർ ചെയ്ത്. ബാബു തമാശയൊക്കെ രസമാണ് ബാബു. വേറെ പല ഇതിൽ നിൽക്കുന്നിടത്ത് ചിലപ്പോ അതെല്ലാം കളഞ്ഞിട്ട് ഓടി ഇതിന്റെ പുറകിന് വരുന്നത് മനസ്സിലായോ? അപ്പൊ അത് അറിയാവുന്നവരെ നാന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് നമ്മള് വരത്തില്ലേ? ഇപ്പൊ ഇല്ല എന്ത് വാങ്ങി അവനെ സെക്യൂരിറ്റിയിൽ ആരെങ്കിലും ചന്ദ്രന്റെ വണ്ടിയിൽ വെടിവെച്ചായിരുന്നോ? അവർക്ക് ഇതിന്റെ പുറകിലല്ലായിരുന്നു, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് അവര് നമ്മളാണോന്ന് അറിയാൻ വേണ്ടിട്ടാ. മാറി വരാൻ വെടിവെച്ചാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു വിളിക്കാൻ. നമ്മള് അവരായിട്ട് സിറ്റുവേഷൻ അപ്പൊ അത് വെടിവെച്ചത് വേറൊരു പച്ച വണ്ടി, അതാ അവര് ചോദിച്ചത് നമ്മളാണോന്ന്. ആണോ? ആ ഒരു വേറൊരു പച്ച വണ്ടിയാ. പിന്നെയും കേറി പോയിപ്പോ കാര്യം കാര്യം
അപ്പാണോ ചത്തെ? ഞാൻ തോമ ചത്തന്ന് സീറ്റ് ബെൽറ്റ് മുഖ്യം പിക്കില്ലേ. നിങ്ങളുടെ അട്ടപ്പാടത്തുള്ള ആരെങ്കിലും ഗ്യാങ്സ്റ്റർ അകത്തോട്ട് പോയോ എന്ന് ചോദിച്ചു. ഇങ്ങോട്ടാണ് വണ്ടി ഇവിടെ മാറ്റി ഇവിടെ മാറ്റി കെച്ചാവും കേട്ടോ. ഉറപ്പാണ് വണ്ടിയുടെ സൈഡിലോട്ട് അങ്ങിച്ചോ കേട്ടോ. ഇങ്ങനെ എന്ത് കാണിത്? അടുത്ത് കൊറേ മരണം കാണും കേട്ടോ ഇവിടെ. ഇത് ജാതിയുടെ മരണം കാണിപ്പം കണ്ണ പിടിച്ച് താഴ്ന്ന് പൊട്ടിയില്ലേ. ഇങ്ങോട്ട് ഓടിപ്പോട്ട അവമാനിക്കുന്ന പോലെ അമരനാണോ നമ്മളെ തല്ലിയോ? അത് സത്യം. അവരെ തൂക്ക് ബാബുരെ തൂക്ക്. ഞാൻ അകത്ത് കയറിയിരിക്കും, എനിക്ക് മരക്കണ്ട. ഞാൻ അവര് എങ്ങനെ വെച്ചാ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ടാവും. അങ്ങനെ ഒരു ഇതിലാണ് പപ്പടം. എന്നെ അടിക്കണേ നിങ്ങളോ? ഇവിടെ സാനി അവിടെ പോയി. അവൻ അങ്ങനെ ഗാരേജ് ഓടുന്നുണ്ട്. ചന്ദ്രൻ പോയി പോയി. അടുത്ത ആൾക്കാരെത്തി. എടാ ജിഷ്ണു സാരി പോയാണ. അവൻ അവിടെ മുതുക്കിലോട്ട് ഓടി. ഇത് ആരൊക്കെ ഉണ്ടാ? ഇത് ഏതൊക്കെ ഉണ്ടാ? ഇത് മറ്റേന്ന് പൊരുത്തം വന്ന് കടന്ന് ചെകുത്താനോ? ചെറിയൊരു ഇഞ്ചക്ഷൻ ഉണ്ടായതോ? അയ്യോ മരണം കടുത്ത് ഓടിയൊക്കെ പോന്നേ. ഇപ്പൊ ഒരു അഞ്ചു മരണം കാണു നോക്കിയോ. ആ അവിടെ സാറേ അടുത്ത കേസ് തൊട്ടടുത്തുണ്ട്.
നമ്മുടെ സേഫ്റ്റിക്ക് ഞാൻ പറയാം, ദൈവം ഏത് റോഡിൽ നിൽക്കരുത്. അതേപോലെ തന്നെ ആർമർ ആർമർ അടിച്ച് ഞാൻ ആർമർ വണ്ടി നെഞ്ചത്തോട്ട് വരുമ്പോ ആർമർ ഉണ്ടാക്കുന്ന കാര്യമില്ല. അപ്പ എന്റെ 5 ആർമർ ഇന്ന് വെറുതെ പോയി ഇടിച്ചത്. ക്ലബാണ് വണ്ടി വേണ്ട, വണ്ടി കേറ ഇല്ലെങ്കിൽ ചത്ത വീടും. വീറ്റു അധികം എടുക്കാറില്ല അല്ലേ? അധികം ഇന്നലെ വന്നുള്ളൂ. എല്ലാതും അല്ല, നേരെ ഉള്ളപ്പോഴും അത് ബോട്ടാ, അത് ബോട്ടാ. അവിടെ വൈറ്റ് വീട് വിളിച്ചിരിക്കുന്നത് ബോട്ടാണല്ലേ എന്റെ. ടോ ഇവിടെ തെകുത്താനേ സിഗുത്താനാണോ? ആ ഇതിന് ഇനി പല്ലിയ പ്രശ്നമൊന്നുമില്ല. പല്ലിക്കൊന്നു അല്ലിക്കോ പല്ലിക്കോ ജോടി തൊടാൻ വളരെ പലതും സുഖം. ഒരു മനസ്സുഖം. അയ്യോ തല്ലേടന അമ്മാമാനെ വന്നാവില്ല. എവിടെ ആളെവിടെ ചേട്ടൻ? എവിടെ എടാ ബാക്കിലടാ പൊട്ട ബാക്കില്. ഞാൻ നോക്കുമ്പോ സ്വന്തം വണ്ടി കാണില്ല. ഇറങ്ങിക്കോ. ആ അയ്യോ തല്ലും കേട്ടോ. അയ്യോ ഓടിച്ചോ ഓടിച്ചോ. അയ്യോ ഞാൻ മരിക്കോ. അയ്യോ മരിച്ച. ഇവനെ കൊല്ലും, നിങ്ങളായിട്ട് കൊല്ലും കേട്ടോ. ഇന്ന് എന്താ ഭയങ്കര റാഡ് ഡ്രൈവിംഗ്, എല്ലാരും ഇടിച്ചെറുപ്പിക്കല്ലോ. ഈ മോനപ്പുറം കേട്ടോ, അത് നമ്മൾ ഇന്നലെ വന്ന ആരുടെ വേണം, ഇന്നലെ വന്ന ആരാ കേട്ടോ വിത്ത്. അവനവന് വണ്ടി അടിക്കോടാ വന്നിട്ട് ഒരു മൈൻഡില് കേട്ടോ. ടോ വണ്ടി നിർത്തണ. അവൻ പറഞ്ഞു അയ്യോ അവനാണോ പറഞ്ഞേ ഇതോടെ ഇവിടെ വരുന്നത്. അയ്യോ അത് വേറെ ആയിരുവോ? അത് വേറെ ആയിരുവോ? അത് ചെകുത്ത ഫ്രണ്ടില് ഫ്രണ്ടില് റോഡില് വണ്ടി നിറണ. കൊല്ലാതെ ടയർ ഒട്ടിച്ചിട്ടാ എന്റെ കയ്യിലെത്തിയെന്ന് തോന്നുന്നു. കൈ പോകുന്നില്ല. ഇറങ്ങിയോ അവൻ? കൈന്ന് പോയെന്ന് തോന്നുന്നു. ആ ഇല്ല അവൻ്റെ അത്ര ഉണ്ട്. ഇവരൊക്കെ ആരാ? റൊണാൾഡോ
കെബി ഉദരാ ഓ ആ വേണ്ടോ പിടിക്ക് കെബി അവര് വെറുതെ പിച്ച് എന്തോ നീ ദുരിസി നീ ദുരിസി എടാ വണ്ടി കിടിക്കണോടാ ബ്രോ ഓടി 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 വന്നു മല്ലൊരു ഓടി അതാരാ അങ്ങോട്ട് അങ്ങോട്ട് അതാ ബ്ലൂ കാറിന്റെ ഒന്നാണ് വള്ളി പിടിക്കാൻ വേണ്ടി നടക്കുവാണ് മറ്റേ മറ്റേ പരിപാടി മനസ്സിലായില്ലേ എന്താണ് ഇവിടെ കറങ്ങുന്നേ പെട്ട പെട്ട നീ പെട്ടടാ അവിടെ വേറെ എന്തൊക്കെയാ ഇത് അമ്മറ നെഞ്ചത്തേക്ക് കൊണ്ട് നമ്മളെ ഇത്തരുള്ള എനിക്ക് ലൈഫില്ല കേട്ടോ അപ്പനാ ഓ എല്ലാരും ആ വണ്ടിക്കാണ് പിടിക്കുന്നത് പേടിക്കണ്ട കേട്ടോ പകുതി സ്പീലാണ് അയ്യോ ഇറങ്ങണാ അങ്ങനെ ഞാൻ വിടൂലണാ ഇറങ്ങണോ അല്ല പിന്നെ കിടക്കുമ്പോ എന്റെ അടുത്ത് ചോദിക്കാറ്റോ മാപ്പോ പെട്രോൾ ജനിച്ചൊക്കെ വന്നേ വണ്ടി കൊള്ളാൻ തരാനല്ലേട്ട ഇവന ഇവന ഇവന്നെ ഞാനോട് ചേട്ടാ കറിയാ
ഗാംഗോസ് ഞങ്ങള് മാറിയോ എനിക്ക് വിശക്കുന്നുണ്ടോ എടാ വോട്ടക്സ് ആണോ ഒപ്പായി നിക്കന്നെ കണ്ടട്ടെ ആ ചേട്ടാ പറഞ്ഞാ കള്ളചേട്ടാ ഒപ്പായി നിന്റെ ഒപ്പായി ചെറുതായി പോയ നിന്റെ തെറ്റാണ് എനിക്ക് ഇത്തിരി ചെസ്റ്റ് വന്നതിന് കടലണ്ടി അനൂപ് കടലുണ്ടി അനൂപ് എടാ ഇത് അണ്ടി ഫാക്ടറി ണ്ടോ പരിപാടി കടൽ അമ്മേനെ കാണാം അയ്യോ പുതിയ അടുത്ത വണ്ടി വരുന്നത് മാറില്ലെങ്കിൽ എന്താ നടത്തില്ല വഴിയെ പോകുന്ന എല്ലാം ഇപ്പൊ എന്നെ തേടി പിടിച്ച് വന്നു ഇന്നത്തെ ദിവസമേ ശരിയല്ല കുഴപ്പമൊന്നുമില്ല വേണ്ട 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 േട്ടറോട്ടെ വൈബ് അടിക്കാം കമ്പ്യൂട്ടർ വേണ്ടോ തിരുവനന്തപുരം പൈനകളെ കണ്ടേക്കാം അതെവിടെ നോടി മോൾ തരാ പിടിയാണത്യേടിച്ച് പോയോ നമ്മടെ വീതി ഇത്തിരി കുടിപ്പ് വളരെ അവസ്ഥേ തോമേട്ട ദിവസം നിങ്ങളെ ശരിയല്ല കേട്ടോ സത്യം ഇരിക്കും തോന്നി അല്ലെങ്കിൽ ഈ ബൈക്ക് ഇരിക്കുന്ന കറക്റ്റ് നിങ്ങളുടെ വണ്ടി ഇങ്ങനെ ഇരിക്കും നോക്കിക്കോണേ എന്തിനായിരിക്കും ഈ വണ്ടി ഇവിടെ വന്നിരുന്നത് നിങ്ങൾ നിനക്ക് അതേപോലെ നല്ല യോഗം വരട്ടെ കുറ്റിവണ്ടി കാരണടാ
ജീവിതം ജീവിതമും ജീവിതമും ഇതിനേക്കും ഞാൻ പറഞ്ഞില്ല നിന്റെ യോഗം ശരിയല്ല കള്ള സുഖിച്ചോണം. ഇത്ര തന്നെ നമ്മുടെ യോഗം പറഞ്ഞു അവന്റെ വണ്ടി പോയി ഇനി അവൻ നടന്നു പോണം. ഞാൻ കുറച്ച് യോഗം തരാം നടന്ന് നമുക്ക് ഷെയർ ചെയ്യാന്ന്. ഇത്രക്കോണ നിന്റെ സെക്യൂരിറ്റി കാർഡ് അവിടെ നിൽക്കുന്നെ തൊട്ടുപറഞ്ഞ് യോഗം കൊടുത്തയാ. എടാ ഞാൻ ചെറിയൊരു യോഗം തൊട്ട് വന്നില്ല. അതാ ഞാൻ ചെറുതായിട്ട് അവനൊന്ന് തൊട്ട് വിട്ടാ യോഗം കൊടുത്തതാ. ഇങ്ങനെ പുണ്യ പ്രവർത്തി ചെയ്യരുത് കേട്ടോ. അയ്യോ ഞാൻ കണ്ടിട്ട് പോലെ ഞാൻ അറിഞ്ഞിട്ട് പോലെ പറഞ്ഞു എന്നോട് അയ്യോ നമ്മളൊന്നല്ല നമ്മളൊന്നല്ല അയ്യോ ചെറുതായിട്ടേ അടുത്തതായി മാറ്റടാ വണ്ടി ചത്തടാ എടാ വണ്ടി മാറ്റടാ നാറി എടാ വണ്ട സ്പീക്കണ്ടേ ചെറുതായിട്ട് ഞാൻ മരണം എടുത്തിണ്ട് കേട്ടോ. വൺ എച്ച് പി ജീവിച്ചു എന്റെ ആളിയോ വണ്ടിയുടെ അടിയിലായി പോയി മലര് നമുക്ക് വണ്ടി എടുത്ത് പോവാം. അളിയാ അവിടെ പോവേ ഇവിടെ നിന്നേ നീ ഒന്നും തൊട്ടോട്ടോ അതിനെ അളിയ. ഇന്ന് എന്റെ യോഗം നിന്നെ കിട്ടട്ടെ അളിയ. സത്യം സത്യം ഒരുത്തരെ തൊട്ടതാ ഒരുത്ത കിടന്ന ഞാൻ പറഞ്ഞു ഒരുത്തരെ തൊട്ടേ ഉള്ളൂ. എടാ ഇവരുടെ വണ്ടികളത് ഞാൻ ഈ വണ്ടിയുടെ അടിയായി പോയ വൺ എച്ച് പി തുമ്മിയ ചാവുകയാണ് എന്റെ ആളിയ. ഇത് മണത്ത കേട്ടാ അടുത്തത് അടുത്ത 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 ഓക്കെ 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 പപ്പനാണല്ലോ എന്റെ അളി എനിക്ക് മടുത്ത് പോയേ എനിക്ക് മടുത്തളിയോ നല്ല വർക്കത്താ സത്യം ഇടി പോന്ന വഴിക്ക് പിടിച്ചു വാങ്ങിക്കോ വണ്ടി കത്തിക്കാണ് കള്ളത്തിലോട്ടാ എനിക്ക് കീലാത്തോണ്ട് വണ്ടി കത്തിക്കേ വാ
നമ്മള് മാറിയിരുന്നു അതിന്റെ പൊട്ടില് കാരണം തുമ്മി മരിച്ചു പോകും നമ്മള്. അയ്യോ ഇങ്ങനത്തെ അവസ്ഥ ബൈക്ക് വേണോ? പോയിട്ടുണ്ട് അങ്ങടെ മോളി നോക്കിയേ, മോളി നോക്കിയേ, തീയടിച്ച് മോളി നോക്കിയേ. അങ്ങോട്ട് പോയിക്ക് നമുക്കൊന്ന് ശിൽപം കണ്ടെത്ത. ഇവിടെ കാണുവെക്ക് ബോബില്ല. എടാ മാമൻ മാമൻ മാമ ബോബേടാ മാമ ബോബേ ബോബേ കാണോടാ. നീ ഒരു തൊട്ട് എടാ മാമ നീ ഒന്ന് വെയിറ്റ് ചെയ്തേ, നിനക്കൊരു പവർ തരാം കേട്ടോ, നിനക്കൊരു പവർ തരാം കേട്ടോ. അണിയ ഇത് എന്റെ ശുഭം നിനക്ക് കിട്ടട്ടെ കേട്ടോ. ഒരുത്തിന് കൊടുത്തേ അതുകൊണ്ട് അവൻ കിടക്കുന്നത്. അടുത്ത നോക്കണം മാമം ചേർത്ത് ചേട്ടാ ഏതാ കേട്ടോ ഞാൻ ഇത്തിരി മന്ത്രം മതിയായി കേട്ടല്ലേ. ഇനി നമുക്കൊന്നും പറ്റത്തില്ല എന്റെ ഒരു പൂർണ്ണ എന്ന് വെച്ചിട്ട് അവരിവിടെ പോയി എനിക്കറിയത്തില്ല. റേഡിയോ ഓ ഞാൻ ചത്തി ചത്ത് റേഡിയോ കയറാൻ പറഞ്ഞു. ഓക്കെ 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 മരണം വീതിച്ചു. മരിച്ചു തോന്നില്ല മാമൻ കൂടെ ശുഭം 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 എഫക്റ്റ് ഇട്ടിടിച്ചു. എന്റെ തൊണ്ടിവിടെ ഉണ്ടായിരുന്നു ഞാൻ വെച്ച് മായജലായി പോയി. മരണം അവർക്ക് എവിടെയെന്ന്. അബബ എവിടെ അബബ കൊച്ചിനെ അബബനെ അബബനുണ്ടോ റെഡിയിൽ? എവിടെ അബബ? ഞാനിവിടെ മുതുക്കിൻ്റെ അടുത്തുണ്ടോ അബബ? ഞാനും കാരണം അപ്പനെ കണ്ടില്ല, ഇറങ്ങിയപ്പോ കണ്ടില്ല. മുതുക്കി ചുമ്മാ ഇങ്ങോട്ട് വരുവോ? അപ്പനെ എവിടെയാ നോക്കുക. മറ്റേ ബ്രോങ്കിന് കിട്ടിയായിരുന്നോ? കാണിക്കുന്നില്ല. അത് പോയി കാണോ അതായി രണ്ടര മണിക്കൂറായില്ലേ ഞാൻ കഴിക്കാൻ പോണതുകൊണ്ടെനിക്ക് പോത്തൊക്കെ ഓടുന്നത് തൊണ്ണനിയാ.
GTR എടുക്കാൻ പറയുന്നു. GTR ഒക്കെ ഉണ്ട്. അപ്പോ ആ കോട്ടാ ഫോർട്ടി ഫോർ കണ്ട് പോവാണോ? ചെറിയ മറ്റോ ചെറിയ മറ്റോ ചേട്ടാ ഇട്ടിരിക്കുന്ന ഹെൽമെറ്റ് കണ്ടിട്ടുണ്ടോ? ഒന്ന് ഹെൽമെറ്റ് നോക്കിയേ, ഒന്ന് നിർത്തി, ഒരു വണ്ടി നിർത്തി, വണ്ടി നിർത്തി, എന്നിട്ട് ഒന്ന് ഇറങ്ങി. ആരും അറിഞ്ഞില്ല. ഈ ഭീതി വെച്ചിട്ട് വള്ളി പിടിച്ചുള്ള അവസ്ഥ പിടികൊണ്ട് കടന്നേനെ. മാറ്റി 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 എന്ന് പറഞ്ഞേ. ആരെന്നോ മാങ്ങ മാഡമാണ് ഹലോ ഹലോ കുട്ടി, ഹലോ ഔട്ട് ഔട്ടോ പച്ചോട്ടെ. അത് കുട്ടിയില്ല, ചക്കനാ. അയ്യോ ഹലോ, കാറിന്റെ പേരെന്താ? നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഇന്ദ്രസേന റെഡ്ഡി. എത്ര സീനിയോറിറ്റി? ഇമ്പോർട്ടഡ് ഫ്രം ആന്ധ്രാപ്രദേശ്. ഇന്ദ്രസേന റെഡ്ഡി എന്ത് ചെയ്യുന്നു? റെഡ്ഡിയോ? അർജുൻ റെഡ്ഡി എന്ത് ചെയ്യുന്നെന്ന് പറച്ച സൂര്യമുഖല്ല യാത്ര. നീ എന്തിനു യാത്ര? ഞാൻ ഉമ്മക്കുരിശോ എടുത്തുകൊടുത്ത ഫോട്ടോ ആണ്. ആദ്യ ഉമ്മക്കുരിശോ ഫോട്ടോഗ്രാഫി എടുത്തുകൊടുത്തായിരുന്നു. നീ അടിച്ചോ വന്നില്ലല്ലോ. എന്തിനാ വരല്ലായിരുന്നു പോയി? നീ ചട്ടം കൂജിയാടെ അടിയിട്ടായിരിക്കാൻ. ഇതാരടാ?
അങ്ങനെ പിന്നെ ദൂരെ പോയി ക്രിഞ്ച് എനിക്കെന്റെ ഉണ്ണിയേട്ടനെ കണ്ടാതി എനിക്ക് വേറെ ആരും കാണണ ഉണ്ണിയേട്ടൻ വന്നിട്ട് പോയി കണ്ടായിരുന്നു ഇത്ര നേരം ഉണ്ണിയേട്ടനുണ്ട് അവിടെ അത്ര നേരം ഉണ്ടായിരുന്നു അവിടെ ആ ഉണ്ണിയേട്ടൻ നമ്പർ ഞാൻ മറന്നുപോയി കൊളവില്ലേ ഉണ്ണിയേട്ടനൊക്കെ സിറ്റിയിൽ എത്ര നേരം കൊണ്ടായിരുന്നു ഞാൻ കണ്ടേ ഉള്ളൂ ഉണ്ണിയേട്ടൻ ഫുൾ ഇതുകൊണ്ട് അവിടെ അവിടെ നിൽക്കുന്നുണ്ട് ഉണ്ണിയേട്ടൻ ഇതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് പേരൻ്റെ അവിടെ ഉണ്ട് കേൾക്കുന്നില്ല നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവോ സിറ്റിയിലില്ല ഞാൻ അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മറ്റോ നമുക്ക് ഹായ് ഹലോ എന്താ ബാർബിയാണോ ഞാൻ ഒരു ഗ്യാങ് മാർ വെക്കണ്ട ഇവരുടെ അടുത്ത് മാത്രം നമ്മള് ഗ്യാങ് മാർ വെക്കാതിരിക്കുന്നേ മോശാട്ടാ ഞാൻ ഒറ്റക്ക് പോവാം ഞാൻ ഒറ്റക്ക് പോവാം അവരെന്നെ പിടിച്ചോട്ട് പോട്ടേട്ടാ ചേട്ടൻ ഇപ്പൊ ഒരാളെ കൊന്നുമല്ല അറിഞ്ഞിരുന്നു ആ ചേട്ടൻ ആളെ കൊന്നു ബാക്കിലുണ്ട് ആ ചേട്ടൻ ഇപ്പൊ കൊണ്ടുപോയി ടെസ്റ്റ് ട്രെയിൻ അടിച്ചവനാ ചേട്ടൻ ഇപ്പൊ കൊന്നേ നേരെ പോട്ടെ അതെ അതെ ഇവിടെ ലെഫ്റ്റിലമ്മ ഉണ്ടായിരുന്നു
പറന്നു പോകുന്ന ഞാൻ കണ്ടേ. ആ അതാണ് ഇരിക്കുന്നത്. ഇവനെയാണ് ചെത്തുന്നത്. ഓ ചത്തില്ലേ വെറുതെ ഒന്നും പറ്റിയില്ലേ. ഹലോ ബ്രോ എന്താ ബ്രോ വിട്ടിട്ട് പോയോ? വൈ ബ്രോ വൈ ബ്രോ എനിക്കറിയാം ഞാൻ കാണിക്കാം. ഓക്കേ ഞാൻ വിളിച്ചിട്ടുണ്ട് ബ്രോ. ഇന്ദ്രസേന റെഡി നടപ്പി. ആ ബ്രോ കെട്ടി കെട്ടി കാറിലേക്ക് പറ്റി വെച്ച് കൊടുക്കാൻ ആദീനെ അറിയാലോ ബ്രോ. എന്റെ മലയാളം ഇങ്ങനെയാണ്. നിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞേ. നീ പിന്നെ എന്നും വന്ന് കിടക്കുന്നോണ്ട് പ്രശ്നമില്ലല്ലോ. നീ വായിച്ചാ നീ ഞാൻ നിന്നെ പോലെ കൊണ്ടുവരല്ല കേട്ടോ. അക്കണ്ടേ ഇവിടെ കാരണോട് പോയി നിനക്കെന്തുപറ്റി അടുത്തവനെന്ത്? ഇതോ മോന്ത് നോക്കിയത്. തലിമാനൊക്കെ അവന് വെട്ടുവന്നു മനസ്സിലായില്ലേ? കൊച്ചിലെ വെട്ടുവന്നു നമുക്ക് ഈ വണ്ടി അങ്ങ് എടുത്തോ. കറങ്ങാൻ എപ്പഴെങ്ങനെ. ഹലോ ഹലോ വെട്ടുപിടി വെട്ടുപിടി. ഹലോ ആരാ? സമയത്തൊന്നും പന്ത്രണ്ടോറ ഓക്കെ ഞാൻ എവിടെ ഉള്ള സുഖം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അടിക്കല്ലേ അവിടെ ഉണ്ട്. ബീഫ് 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 ഇവിടെ എവിടെ ലിയോ?
അങ്ങോട്ട് വേണ്ട, ഒന്നേ ഒന്നിട്ട് വണ്ടി കൊണ്ടടിക്കാം. ഓക്കേ ഓക്കേ. ഞാനേക്ക് ആദ്യം പോയി വീടുന്നു. തൊന്നേരും നന്ദി. കഴിക്കാൻ എന്തെങ്കിലും മൈസ ബീഫ് ഫ്രൈ ഒക്കെ ആയ സെറ്റ്. ഇവിടുന്ന് ചത്താ പിന്നെ തൂക്കിയെടുത്തോണ്ട് പോയാ മതി. Moments before disaster. ഹലോ 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 അയ്യോ ചത്തോ. നേരത്തെ എന്തൊക്കെയാ പറഞ്ഞു, നീ ആവാതിരുന്ന നീ പുകിക്കൊണ്ട് അയ്യോ മല പറഞ്ഞത്തി ബോംബ് ഗ്രനേഡ് പോവും. ഞാൻ ചത്തില്ല, ഭാഗ്യത്തിന് എന്നെ അറിയണ്ട പഠിച്ചു കേട്ടോ കൈതെറ്റി. അയ്യോ ഇനി ഇങ്ങനെ പോവും, മറ്റേ തല്ലിട്ട് മറ്റേ ഹെലികോപ്റ്റർ എടുത്തോണ്ട് വാ. അയ്യോ ഇത് അവിടെ എത്തിയോ? ഇതെങ്ങനെ പെട്ടെന്ന് മായജാലും ആണോ? എനിക്ക് കുറച്ച് ബദാമൊക്കെ കൊണ്ടുവരായിരുന്നു കേട്ടോ, പിസ്തയും. അല്ല പിസ്തയൊക്കെ വാങ്ങിച്ചാണോല്ലോ, പിസ്തയൊക്കെ വാങ്ങിച്ചാണോല്ലോ. അപ്പൊ കൊറച്ച് ഇങ്ങോട്ട് അയച്ചു തരാം കേട്ടോ, ഞാൻ അഡ്രസ് അയച്ചുതരാം. അതെപ്പോഴേക്കും അടുത്തല്ലോ. പിസ്തയൊക്കെ അയച്ചിട്ടുണ്ടോ? ഞാനൊരു ബീഫ് മാത്രം വാങ്ങിച്ചു, എന്റെ കൂടെ കഴിക്കുന്നില്ല.
ചോ ഇനി ബീഫിന് വേണ്ടി ഇനി തോറ്റു കൊടുക്കണോ ഇവനെ? ചെറുതാനെ വിളിച്ച് കരഞ്ഞു വിളിച്ച ദൈവം വിളി കേക്കൊന്നു ഒരു കേട്ടെ ദൈവമേ അങ്ങനെ വിളിക്കാ വരൂ വിളിച്ച അതിങ്ങനെ ഞാൻ ദൈവമേ എന്ന് വിളിച്ചേ ഉള്ളൂ ഇവിടെ നിന്ന് കൊണ്ടുപോയി തരുമോ കൊണ്ടുപോയി തരുമോ എവിടെ കൊണ്ടുപോണ ചേട്ടാ അതെ ചെറിയൊരു റിക്വസ്റ്റാ ഞാൻ വിളിച്ചുള്ള ചേട്ടാ കറുതി തൈമിംഗ് ഉണ്ടത് ഞാനോ എന്തുവാ ഹലോ കേറി ഇറങ്ങോ അങ്ങനെ ഓ ഇത് മുതുക്കിന് വെളി കയറണ എഫ് ചുറ്റി അടിക്കാനാണോ ഇങ്ങനെയാ എഫ് ചുറ്റി അടിക്കാനാണോ ആ കറി കറി ആ എന്തുവാ എന്തുറ്റി എന്തുറ്റി എന്താ ശരിയാവൻ എന്തോ ഇരുന്ന് ഞാനോ ഇപ്പോഴോ എനിക്കിങ്ങ വിശക്കുന്നു ആ പിസ്ത ഇങ്ങോട്ടും കൂടി എടുക്കേ ആ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്ക സത്യം മോശമാണ് ഞാൻ യോജിക്കുന്നു വീട്ടെ റെക്കത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് കുടുംബകലമാണിച്ചോ കറുത്ത ചെറുക്കനോ പൈസ എന്തോ കറുത്ത എനിക്ക് വിശക്കുന്നു ഞാൻ മിക്കവാറും ഇറങ്ങട്ടോ നിങ്ങൾ ഈ ചവച്ചു വെച്ചോണ്ടെന്ന ഞാൻ ഇറങ്ങുമല്ലോ എനിക്കങ്ങ് വിശപ്പാടളകു ഇവിടെ ഇരുന്ന് എങ്ങനെ വെള്ളം കുടിച്ച് തീർക്കാൻ നോക്കുക ഹലോ ആ ഹലോ കേക്കുന്നുണ്ടോ ഹലോ മുട്ടയുടെ ലെവറാണ് അതാ ഞാൻ കണ്ടോല്ലേ എവിടെയോ കണ്ടോല്ലേ ഇവിടെ കേറത്താൻ പറ്റും അട്ടപ്പാടിയോ അട്ടപ്പാടിക്കാരെ എവിടെ ഉണ്ടെന്ന് വണ്ടി കയറി പോയാടേ ഇങ്ങോട്ടോ എടാ ഇങ്ങോട്ടോ ഈ വണ്ടി കയറ്
വണ്ടിക്കറുപ്പി അട്ടപ്പാടി കയറി തന്നെ വണ്ടി കയറ്റി കൊണ്ടുപോവാന്ന് വിചാരിച്ച് ശതമാനം ഇപ്പൊ കത്തു എല്ലാരും വണ്ടി ഏതായിരുന്നു ഞാൻ അവിടെ പിടിച്ചോണ്ട് വന്നേ അവര് കറിയതും ഇല്ല പണ്ടാരോ അവന്മാരാണെന്ന് തോന്നുന്നു ഇവന്മാരെന്നെ ഇവന്മാരെന്നെ ആ ഇത് തന്നെ ഇത് തന്നെ വേണോ വിടല്ലേ ഇപ്പൊ കഴിഞ്ഞ് ട്രൂസാക്കി വിട്ടല്ലേ ഉള്ളു വിടാല്ലേ ചോയിച്ചു നോക്ക എന്തുകൊണ്ട് ഇടിച്ചു ചോദിച്ചു നോക്കാം അതല്ല നല്ലത് ഇപ്പൊ സംസാരിച്ചു നോക്കാം ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞൊന്നുമില്ല ഇതല്ല ഇതല്ല അത് വേറെ വണ്ടി ഇല്ലല്ലല്ല നോക്കി നാലഞ്ച് മിനിറ്റ് ബാക്കില് എന്തായാലും പോയി തോന്നു കേട്ടോ അമ്മറ വണ്ടി എത്ര സീന് ഇവിടെ തന്നെ കാണായിരിക്കും പ്രിപ്പയർ ഇല്ല പോയി പലേറ്റ് പോയി കാണാം സ്വാഗതം വളരെ തുച്ഛമായ വിലയ്ക്ക് നിങ്ങൾക്ക് ഉടുപ്പുകൾ ലഭിക്കുന്നതായിരിക്കും 250 രൂപ ഉള്ളി ആശാന്റെ എന്റെ അപ്പുകൂട്ടം നടത്തത് എന്റെ ടെക്സ്റ്റൈൽസ് ആണല്ലേ വളരെ തുച്ഛമായ വിലക്ക് അതെ അതെ ഇന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോ എനിക്ക് നടക്കത്തില്ല ഫോട്ടോ നോക്കട്ടെ എന്റെ ഫോട്ടോ എന്താണെന്ന് ഹലോ ഹലോ ഞാൻ തോറ്റേ ആ ഹലോ ആ യോ കൊല്ലരുത്
മരണം വീതിച്ചു എന്നെ നടക്കട്ടോ. ഇതാരാ സ്നോ വൈറ്റോ? ആ അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ. ഞാൻ തോറ്റ കേട്ടാ, ഇനിങ്ങോട്ട് പറ്റില്ല. 73 75 76 70. ഓക്കെ ഓക്കെ, ഇവിടെ പോരെ. കേക്കുന്നുണ്ട്. അവര് വള്ളി പിടിക്കാരുന്നു കപ്പം. ക്യാമറനെ വള്ളി പിടിച്ചിട്ട് അവരിപ്പം അടിയായി. ഗണ്ണ ഡിഫറൻസ് ഉണ്ടോ? ഗണ്ണോ? സത്യം പറഞ്ഞ അതിനെയാണ് ഫയർ റേറ്റ് കൂടുതൽ. ഇതിനെ കേട്ടില്ല. ഞാൻ 30 or 20 ഞാനും ചെറുതായിട്ട് വിചാരിച്ചേ അത്രയുള്ളൂ. ഏതും ദൈവത്തിനും ഭാഗ്യമുണ്ട്. ശങ്കുവച്ച നന്നായിരുന്നു തണുത്തേലാടി. വിറ്റല്ല എനിക്കെന്നൊക്കെ രൂപ ഇത് റൈഡർ സുഖം തന്നല്ലേ. എന്റെ പൊന്നെ എല്ലാരും ഇറങ്ങി എന്ന് തോന്നുന്നു കേട്ടോ. എല്ലാരും ഇറങ്ങിയോ? ബാക്കി എല്ലാരും എവിടെ പോയി? വിശക്ക. നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചു വെച്ചെനിക്ക് വെച്ചിരുന്നത്. വേറെ ആരും ലീവ് ഒക്കെ ഇല്ല. അവരൊക്കെ പോയി. കേരളമാണോ? കേരളമോ? അല്ലല്ല,
ZJ ആപ്പ് അതൊക്കെ ഡൗൺലോഡ് ചെയ്യണം. ഒന്ന് ഒരു മിനിറ്റ് ഹലോ. നല്ലവ ചേട്ടാ ഞാൻ ഒരു മിനിറ്റ് എഫ് കേണേ, ഒന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് തരാം ഒരു മിനിറ്റ്. ചേട്ടാ ഹലോ. ഹലോ ബ്രോ. ഹലോ പറയൂ ലിയോ. എവിടെപ്പോ ലിയോ? പപ്പട പോസ്റ്റാവും പപ്പട. ഞാൻ ഉയർത്തെണീറ്റു എന്റെ അടുത്ത മണ്ടിടിച്ച് കൊന്ന്. ഹലോ 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 എഫ് കെ ആണോ? അവിടെ ഞാൻ ഇറങ്ങായിരിക്കും. 12 മണിയാറ് കഴിച്ചോ കഴിച്ചോ ഫുഡാ? ഇല്ലല്ലേ കഴിക്കണ്ടേ? ഞാൻ ഓർഡർ ആക്കിയത് എന്തോ ഒരു ബീഫ് ഫ്രൈ എന്ന് മാത്രമേ ഓർഡർ ചെയ്തൊക്കെ, വേറെ ഒന്നും ഓർഡർ ആക്കിയില്ല. അത് മാത്രം ഇപ്പം കഴിക്കണം. ഇത് മാത്രം കുറച്ച് ചോറും തൊട്ട് വീട്ടിൽ അത് പോയി കഴിക്കട്ടെ. ഞാൻ കഴിച്ചിട്ട് വരാം ലിയാ. ശരി എന്നാൽ പോയിട്ട് വരാം. ലീവ് ഉണ്ടല്ലോ, ലീവ് എടുത്ത് ഒന്ന് പോയി നിൽക്കാൻ പറയുമോ ആരെങ്കിലും? ലിയോ ലൈവിൽ ലിയോ ലൈവ് ഉണ്ടോ? ലിയോ പ്രിൻസ് അവൻ നിർത്തിയില്ല, 3 മിനിറ്റ് നിർത്തിയിട്ട് ഞാൻ ഒന്ന് കഴിച്ചിട്ട് വരാം. കഴിച്ച് ഫുഡ് വരാമേ 2 മിനിറ്റ് ലൈവിൻ്റെ ഇവിടെ കഴിച്ച് നാളെ കാണാൻ.